എപ്പോഴാണ് വായിച്ചു തുടങ്ങിയെന്ന് അറിയില്ല. എനിക്ക് ഓർമ്മയുള്ള കാലം മുതലേ വായിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണല്ലോ ചോദ്യം ഒരിക്കലും ചോദിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പം ഞാനൊക്കെ വായിക്കുന്ന കാലത്ത് വായനയുടെ ലോകം വ്യത്യസ്തമായിരുന്നു. ഏറ്റവും വലിയ പ്രശ്നം വെളിച്ചമായിരുന്നു. ഇന്നിപ്പം നമുക്ക് എത്ര എന്തുമാത്രം വെളിച്ചമാണ്, LED ബൾബിൻ്റെ വെളിച്ചം. പക്ഷേ എൻ്റെ എല്ലാം കുട്ടിക്കാലത്തിൽ, എൻ്റെ ബാല്യകാലത്ത് ഞങ്ങൾ നാട്ടിൽ എവിടെയും വൈദ്യുതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയ മണ്ണെണ്ണ വിളക്കുകളായിരുന്നു. ആ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലാണ് വായിച്ചു തുടങ്ങിയത്. ഇപ്പം മണ്ണെണ്ണ വിളക്കിൽ, മണ്ണെണ്ണ വിളക്ക് തനിയെ കത്തില്ലല്ലോ, അതിൽ എണ്ണ ഒഴിക്കണം, മണ്ണെണ്ണ ഒഴിക്കണം. ഇപ്പം മണ്ണെണ്ണക്ക് ക്ഷാമമാണ്, റേഷനാണ്. അങ്ങനെ പിന്നെ വെളിച്ചം തരുന്ന ഈ ചെറിയ വിളക്ക് കത്തിക്കാനുള്ള മണ്ണെണ്ണക്കും ക്ഷാമമാണ്. അപ്പം ഞാനെപ്പോഴും വായിച്ചിരുന്നത് കൂടുതലും രാത്രി ഭക്ഷണത്തിന് ശേഷമായിരുന്നു. അപ്പോഴാണ് ഈ വിക്ടർ ഹ്യൂഗോൻ്റെ പാവങ്ങളൊക്കെ വായിക്കുന്നത്. അപ്പോൾ രാത്രി ഭക്ഷണത്തിന് ശേഷം വായിക്കുമ്പോൾ ഈ വിളക്ക് ആദ്യം സന്ധ്യ നേരത്ത് വലിയൊരു മണ്ണെണ്ണ വിളക്കുണ്ട്, അതാണ് കത്തിക്കുക. പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആ വിളക്ക് പോയിട്ട് ചെറിയൊരു വിളക്കുണ്ട്. ഞങ്ങളതിനെ മുട്ട വിളക്കെന്ന് പറയാം ഞങ്ങളെ നാട്ടിൽ. ചെറിയൊരു വിളക്ക്, അത് ചെറിയൊരു തിരി, അത് പിന്നെ വെളിച്ചത്തേക്കാൾ കൂടുതൽ പുകയാണ് അതിൽ നിന്ന് വരിക, മഞ്ഞ വെളിച്ചം. ആ മുട്ട വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഇരുന്ന് കിടന്നും ഇരുന്നും വായിക്കുമ്പോൾ അമ്മ പറയും, മോനെ വിളക്ക് ഊരി ഊത്, കാരണം മണ്ണെണ്ണ തീർന്നു പോകുന്നു, നാളെയും കത്തിക്കാനുള്ളതാണ്. അപ്പോൾ അതിന് അത്രയും പിന്നെ ബുദ്ധിമുട്ടാണ്, വെളിച്ചമില്ല. എന്നിട്ട് പിന്നെ എനിക്കന്ന് തോന്നിയത് ചില വീടുകളിൽ പിന്നെ അല്പം വൈകിയാലും വിളക്കുകൾ കത്തുന്നത് കാണാം, മണ്ണെണ്ണ വിളക്കുകൾ. എനിക്ക് ആ വീടുകളോട് അസൂയ തോന്നിയിരുന്നു, അവിടെ വിളക്കുകൾ ഇങ്ങനെ കത്തി നിൽക്കുന്നതുകൊണ്ട്. മാത്രമല്ല ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് അവിടെ പോയി ആ വിളക്കുകളൊക്കെ മോഷ്ടിച്ച് കൊണ്ടുവരണം എന്നുള്ളത്. ആ കത്തുന്ന വിളക്കുകൾ മോഷ്ടിച്ച് കൊണ്ടുവന്ന് എൻ്റെ മുറിയിൽ വെക്കുക, എന്നിട്ട് എനിക്ക് പുലരുന്നവരെ വായിക്കാൻ കഴിയുമല്ലോ എന്നുള്ളത്. പക്ഷെ അങ്ങനെയുള്ള സമയത്ത് പലപ്പോഴും അമ്മ വിളക്ക് എടുത്താൻ പറയുമ്പോൾ ഞാൻ അതനുസരിക്കാറില്ല. അമ്മയെ ധിക്കരിച്ച ഒരേ ഒരു കാര്യം അതാണ്, അല്ലെങ്കിൽ എല്ലാം തന്നെ അനുസരിച്ചിട്ടുണ്ട്. പക്ഷേ വിളക്ക് കെടുത്തി ഉറങ്ങുമെന്ന് പറയുന്നത് ആദ്യം പിന്നെ പലപ്പോഴും അമ്മയുടെ ആ ഒരു അപേക്ഷ തന്നെ പറയാം. അമ്മ അങ്ങനെ അപേക്ഷിക്കുകയാണ്, കാരണം മണ്ണെണ്ണയില്ലല്ലോ, അമ്മ മകനോട് അപേക്ഷിക്കുകയാണ് വിളക്ക് ഊരിക്കെടുക്കുമെന്ന്. പക്ഷേ ഞാനത് അനുസരിക്കാറില്ല, ഞാനിങ്ങനെ വായിച്ച് കിടക്കും. പിന്നീട് അതിൻ്റെ നല്ലൊരനുഭവം എനിക്ക് ഓർമ്മയുണ്ട്, വിക്ടർ ഹ്യൂഗോൻ്റെ പാവങ്ങൾ, വലിയ പുസ്തകം മലയാളത്തിൽ വായിക്കുന്ന വായിച്ച് വായിച്ച് ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ പിന്നീട് എപ്പോഴോ പുലർക്കാലത്ത് അന്ന് ജനലുകൾ തുറന്നിടമായിരുന്നു, അതിൽ കൂടെ തണുത്ത കാറ്റ് വന്നിട്ടാണ് ഞാൻ കണ്ണുറക്കുന്നത്. അപ്പോഴേ ഈ മണ്ണെണ്ണ വിളക്കിൻ്റെ പിന്നെ തിരി കരിന്തിരി കത്തി വിളക്ക് കെട്ടുപോയിരിക്കുന്നു, എണ്ണ തീർന്നിരിക്കുന്നു. പക്ഷേ വിക്ടർ ഹ്യൂഗോൻ്റെ പുസ്തകം പാവങ്ങൾ എൻ്റെ നെഞ്ചിലുണ്ടായിരുന്നു. അപ്പോൾ അന്നെനിക്ക് തോന്നി ഞാൻ വായിക്കുന്നത് കണ്ണുകൊണ്ടല്ല, നെഞ്ചുകൊണ്ടാണെന്നുള്ളത്, ഹൃദയം കൊണ്ടാണെന്നുള്ളത്. അപ്പോൾ ആ വായനക്ക് വിളക്കിൻ്റെ ആവശ്യമില്ല, വിളക്ക് നെഞ്ചിന് വെളിച്ചം ആവശ്യമില്ല, കണ്ണുകൾക്ക് മാത്രമേ വെളിച്ചം ആവശ്യമുള്ളൂ. ഇതാണ് എൻ്റെ വായനയുടെ കഥ. അപ്പം എന്തിനു വായിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല, പക്ഷെ ഇപ്പം ചോദിക്കുന്നു. അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, നമ്മളെ മൂന്ന് പേരും എന്തിനു നമ്മൾ വായിക്കുന്നു എന്നുള്ളത്. എന്തിന് എഴുതുന്നു എന്ന് ചോദിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു എന്ന് തോന്നുന്നു. എന്തിന് വായിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി കൃത്യമായിട്ട് പറയാൻ പ്രയാസമാണ്. പക്ഷേ വായിച്ചു, അതിൻ്റെ തുടക്കം നിർവചിക്കാൻ നമുക്ക് പ്രയാസമില്ല. കാരണം കുട്ടിക്കാലത്ത് തന്നെ വായനയുടെ ലോകത്തേക്ക് പോയിരുന്നു ഞാൻ. അച്ഛനമ്മമാരുടെ ഒറ്റ മകളായതുകൊണ്ട് എൻ്റെ ബാല്യം ശൂന്യമായിരുന്നു, ആരുമില്ല കളിക്കാനുമൊക്കെ. അപ്പോൾ അച്ഛൻ്റെ നിറഞ്ഞ ലൈബ്രറിയിലേക്ക് തന്നെ ഞാൻ കയറി, പുസ്തകങ്ങൾ എൻ്റെ കളിക്കൂട്ടുകാരായി. ഇതൊക്കെ വെറും ആലങ്കാരികമായിട്ട് പറയുന്നതല്ല. അന്ന് ഞാൻ കണ്ടുപിടിച്ചു പുസ്തകങ്ങളുടെ ഒരു ഉപയോഗം, നമ്മുടെ വിഷമങ്ങളിൽ നിന്ന് നമ്മളെ തൽക്കാലത്തേക്കെങ്കിലും മോചിപ്പിക്കാൻ പുസ്തകങ്ങൾക്ക് കഴിയും. എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അത് കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മൾ മറക്കും. ഇത് വെറുതെ പറയുന്നതല്ല, ഞാൻ കീമോതെറാപ്പി എടുക്കുമ്പോഴും എൻ്റെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. ഒരു കയ്യിൽ അവർ ഞരമ്പിലൂടെ കടത്തിവിടാനുള്ള മരുന്ന് കടത്തിവിടാനുള്ള കാനുലയൊക്കെ ഉറപ്പിച്ചെങ്കിലും മറ്റേ കയ്യിൽ അല്പം പ്രയാസപ്പെട്ട് പുസ്തകം പിടിച്ച് വായിച്ചുകൊണ്ടാണ് ഞാൻ കിടന്നിട്ടുള്ളത്. ഓർക്കുന്നു അന്ന് ഞാൻ വായിച്ചത് MD വാരണാസി ആയിരുന്നു. അത് കണ്ടുകൊണ്ട് വന്ന ഡോക്ടർ എന്നോട് ചോദിക്കുകയും ചെയ്തു, വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല വായിക്കാം, അപ്പോൾ ഇത് മറന്നു പോകുമല്ലോ. പക്ഷേ അത് മറക്കാനത് സമ്മതിക്കില്ല, അത് വേറെ കാര്യം. അതിങ്ങനെ വാള് വീശി
ഉള്ളിലൂടെ പോകുമ്പോൾ അത് മറക്കാനും സമ്മതിക്കില്ല. പക്ഷേ കുറച്ച് നേരത്തേക്കെങ്കിലും ആ വേദനകൾ മറക്കാനുമൊക്കെ ഈ വായന സഹായിക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ട് ആവണമെന്ന് തോന്നുന്നു എനിക്കൊരിക്കലും പുസ്തകം താഴെ വയ്ക്കാൻ തോന്നാത്തത്. ഇന്നും എൻ്റെ ഭർത്താവുമായിട്ട് ഞാൻ വഴക്കുണ്ടാക്കുന്ന ഒരു സംഗതി അതാണ്. ഞാൻ ആഹാരം കഴിക്കാൻ പോകുമ്പോൾ ഒരു പുസ്തകം എടുത്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ പുള്ളി പറയും, നീ കല്യാണം കഴിക്കേണ്ട കാര്യമില്ലായിരുന്നു, പുസ്തകം മാത്രം മതിയാണ് എങ്കിൽ. പക്ഷേ അങ്ങനെ ഒന്ന് ശീലിച്ചു പോയി, വായിക്കണം, ആഹാരം കഴിക്കണമെങ്കിൽ ഒരു പുസ്തകം കയ്യിലിരുന്നാൽ മതി, അന്ന് വന്ന ആഴ്ചപ്പതിപ്പായാലും മതി. അങ്ങനെ വായന നമ്മുടെ ബ്ലഡിൽ തന്നെ രക്തത്തിൽ തന്നെ കലർന്നു പോകുന്ന ഒരു ഘട്ടം, ആ ഘട്ടത്തിലേക്ക് വായന തന്നെ നമ്മെ എത്തിക്കുന്നു. പിന്നെ ഈ ചോദ്യം, എന്തിന് വായിക്കുന്നു, അത് ചോദിക്കുമ്പോഴാണ് എനിക്ക്, ഞാൻ സ്വയം ആലോചിക്കുകയായിരുന്നു. ഇപ്പം മുകുന്ദൻ സാറ് പറഞ്ഞതുപോലെ ഞാൻ അദ്ദേഹത്തെയൊക്കെ വായിച്ച്, ഇൻഫാക്റ്റ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെ നായികയ്ക്ക് ചന്ദ്രിക എന്ന് അദ്ദേഹം പേരിട്ടപ്പോൾ ഞാൻ ത്രില്ലടിച്ചുപോയി. എന്നെ അറിയ പോലും ചെയ്യില്ലെങ്കിൽ എൻ്റെ പേര് അദ്ദേഹം ഉപയോഗിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ സത്യം പറയുകയാണ്, മാതൃഭൂമിയെ വാരിക എടുത്തിച്ച് വെറുതെ എൻ്റെ പേര് മാത്രം ഇങ്ങനെ വായിച്ച് വായിച്ച് ഇരിക്കുമായിരുന്നു. പത്രയ്ക്ക് ആ കഥകളൊക്കെ വായിച്ച് അതിൻ്റെ ഒരു ഭാഗഭാക്കായിട്ടൊക്കെ വളർന്നതാണ്. അന്നൊക്കെ ഈ ആധുനികതയുടെ ഒരു ഒരു കൂത്തരങ്ങായിരുന്നു മലയാള സാഹിത്യം. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അന്യവൽക്കരണവും മരണബോധവും ഒക്കെ ഇങ്ങനെ വഴിതെറ്റിക്കുന്ന രീതിയിൽ ഞാനങ്ങനെ പോയിട്ടുമുണ്ട് കുറേ നാൾ. വായന നമ്മളെ വല്ലാതെ സ്വാധീനിക്കും. പക്ഷേ അതുകൊണ്ട് നമ്മളതിനെ വേണ്ടാന്ന് വെക്കില്ല, വേണ്ടാന്ന് വെക്കില്ലെന്ന് മാത്രമല്ല ഒരു ലഹരിയോടെ നമ്മൾ വീണ്ടും അതിലേക്ക് തന്നെ പോകും. അതുപോലെയാണ് ഈ ഹരിദ്വാറിൽ മണിമുഴങ്ങുന്നു വായിച്ചപ്പോഴും എനിക്കത് കണ്ടേ തീരുവുള്ളൂ എന്ന് തോന്നി. പക്ഷേ അത് കാണാൻ പറ്റിയത് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ പലയിടത്തേക്കും നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നു, കൈപിടിച്ച് കൊണ്ടുപോകുന്നു. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു കാര്യം, ഒരുപാട് ജീവിതങ്ങൾ ജീവിച്ച് തീർക്കാൻ വായന സഹായിക്കുന്നുണ്ട്, ഒരുപാട് ജീവിതങ്ങൾ. കാരണം ഈ കഥാപാത്രങ്ങളോടൊപ്പം എഴുതുന്നവരോടൊപ്പം നടക്കുമ്പോൾ എനിക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരുപാട് ജീവിതങ്ങൾ ഞാൻ അവരിൽ കാണുന്നു, അവരിലൂടെ ഞാൻ ജീവിച്ച് തീർക്കുന്നു. പലപ്പോഴും ഇങ്ങനെ ആ കഥാപാത്രമായിട്ട് സ്വയം സങ്കല്പിച്ച് സ്വയം മാറി ജീവിതത്തിൽ നിന്ന് വിട്ടു നിൽക്കാനും, ഈ യോഗ ക്ലാസ്സുകളിലൊക്കെ പറയില്ലേ, നമ്മൾ ശവാസനത്തിൽ കിടക്കുമ്പോൾ നമ്മൾ ശരീരത്തിൽ നിന്ന് പൊങ്ങി നമ്മളെ തന്നെ കാണണമെന്ന്, അങ്ങനെ നമ്മളെ തന്നെ കാണിപ്പിക്കുന്ന ആ ഒരു പ്രക്രിയ വായനയിലൂടെ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ പ്രൊഫഷൻ, ഞാനൊരു കോളേജ് ലെക്ചറായിട്ട് പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ പാമ്പ് ശൽക്കം പൊഴിച്ച് പുതിയത് സ്വീകരിക്കുന്ന പോലെ അധ്യാപകർ എപ്പോഴും നവീകരിച്ചു കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ സമർത്ഥരായ വിദ്യാർത്ഥികൾക്കൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ഈവൻ ഏറ്റവും പഴയ അരിസ്റ്റോട്ടിൽ പോലെയുള്ള ഒരു ക്രിട്ടിക്കിനെ പഠിപ്പിക്കുമ്പോൾ പോലും 2018 നിന്ന് 19 വരുമ്പോൾ 19 നിരൂപകർ അദ്ദേഹത്തെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നുവെന്ന് നെറ്റിൽ തപ്പി സ്വയം നവീകരിക്കാതെ ക്ലാസ്സിൽ പോകാറില്ല. അപ്പോൾ അങ്ങനെ ഈ അധ്യാപിക എന്ന പ്രൊഫഷൻ കൂടി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ വായനയിലും. അതൊക്കെ കൊണ്ടാണ് വായിക്കുന്നത്. പിന്നെ പുസ്തകങ്ങളുമായിട്ട് അഗാധമായ പ്രണയമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷേ മരിച്ചു കഴിഞ്ഞ് അടക്കുമ്പോഴും അതിലൊരു പുസ്തകം കൂടെ വെക്കണമെന്ന് ഞാൻ ചിലപ്പോൾ ആരോടേലും പറഞ്ഞേക്കും. അങ്ങനെയൊന്നും പറയല്ല. മൂന്നേട്ടനും ചന്ദ്രമതി ടീച്ചറും പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ പറയുന്നത്. ഞാനൊരു രണ്ട് എക്സ്പീരിയൻസ് പറയാമെന്ന് വിചാരിക്കുന്നു. അത് ഞാൻ കാഞ്ഞങ്ങാട്, എൻ്റെ വീട് കാസർഗോഡാണ്. കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അവസാന വർഷ ഡിഗ്രി ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ജയിലിൽ കിടക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. ഒരുപക്ഷെ ബഷീറിന് ശേഷം ജയിലിൽ കിടന്ന ഒരു എഴുത്തുകാരൻ ഞാനായിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വലിയ എഴുത്തുകാരനായിട്ട് പറയുന്നില്ല. അപ്പം അന്ന് പിന്നെ നമ്മളെവിടെ, ഞാൻ അന്ന് ഒരു പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ കീഴിലുള്ള നമ്മളുടെ കൂടെയുള്ള പ്രവർത്തകർ അവിടുത്തെ എസ് സി ആയിട്ടുള്ള രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു എസ് സീനെ പിടിച്ച് തല്ലുകയുണ്ടായി. അപ്പോൾ ഞാൻ തല്ലൂല, എനിക്ക് തല്ലാനുള്ള ആത്മവിശ്വാസമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ നേതാവായതുകൊണ്ട് നമ്മൾ പ്രതി ചേർക്കപ്പെടുകയും അപ്പോൾ ഞാനും മഹേഷ് മണിയറ, സുനിൽകുമാർ ഇപ്പോഴില്ല, സുനിൽകുമാർ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടി സ്വയം മരണത്തിലേക്ക് യാത്രയായ ഒരു മനുഷ്യനാണ്. അപ്പോൾ ഈ മൂന്ന് പേരും കൂടി കാസർഗോഡ് ജയിലിൽ 4 കിടക്കുകയുണ്ടായി. അന്ന് 4 കിടക്കുന്ന ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 6 നമ്മൾ കിടക്കുന്നത്. അപ്പോൾ 6 എന്നുള്ളത് കാസർഗോഡ് എപ്പോഴും ഈ ബാബറി മസ്ജിദ് വിഷയവുമായി ബന്ധപ്പെട്ട് എപ്പോഴും കരുതൽ തടവുകാരെ അറസ്റ്റ് ചെയ്യും. കാരണം വെച്ചാൽ വർഗീയ പ്രശ്നമുണ്ടാവും എന്നുള്ളത് കൊണ്ട് അവിടുത്തെ കെ ഡി ലിസ്റ്റിലെ ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ 6. അപ്പോൾ മഹേഷ് മണിയറ ഒരുപാട് പ്രാവശ്യം ജയിലിൽ പോയ എക്സ്പീരിയൻസ് ഉള്ളൊരു മനുഷ്യനാണ്.
അപ്പോൾ അവൻ കയറുന്നതിന് മുമ്പേ പറഞ്ഞു വളരെയധികം സൂക്ഷിക്കണം, നമ്മൾ കെ ഡി ലിസ്റ്റിലെ ആൾക്കാരുടെ കൂടെയാണ് കിടക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് നമ്മളൊന്ന് അവരെ പലപ്പോഴും ലൈംഗിക അതിക്രമം വരെ ചെയ്തേക്കും എന്ന് മഹേഷ് മണിയറ പറയുകയുണ്ടായി. അപ്പം അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും ഈ കാസർഗോഡ് ജയിലിലേക്ക് പോവുകയാണ്. ഇന്നത്തെ പോലെ ചപ്പാത്തിയൊന്നും ഇല്ല, സമയമല്ല, ഗോതമ്പുണ്ടയാണ് നമുക്ക് രാവിലെ ഭക്ഷണം കഴിക്കാനായിട്ട് കിട്ടുക. അന്ന് കയറുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ മൂന്ന് പുസ്തകങ്ങൾ ഞാൻ സൂക്ഷിച്ചിരുന്നു. ഒന്ന് ഉറൂബിൻ്റെ ശനിയാഴ്ചകൾ, പിന്നെ ജയിലിൽ പോകുന്നതുകൊണ്ട് മതിലുകൾ എന്ന ബഷീറിൻ്റെ പുസ്തകം, പിന്നെ വിശപ്പിൻ്റെ കഥകൾ എന്നുള്ള വിശപ്പുമായി ബന്ധപ്പെട്ട നാരായണിയെ കണ്ടോ എല്ലാം പറയാ വിശപ്പിൻ്റെ കഥകളുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം. അപ്പം അങ്ങനെ കാസർഗോഡ് ജയിലിൽ ഞാനും സുനിയും മഹേഷ് മണിയറയും ഈ ഗുണ്ടാലിസ്റ്റിൽപ്പെട്ട ആളുകളൊക്കെ ഒന്നിച്ച് കഴിയുകയാണ്. അപ്പോൾ മഹേഷ് മണിയറ ഭയങ്കര എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവൻ പേടിയില്ലാതെ വേഗം കിടന്നുറങ്ങി ആ രാത്രി. പക്ഷേ എനിക്ക് പേടിച്ചിട്ട് ഉറക്കം വരുന്നില്ല. മറ്റൊരാണെങ്കിൽ ഒരു മൂലക്കിരുന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, അയ്യോ എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് വീട്ടിൽ പോകണം. നമ്മളെ മറ്റേ ഇന്നസെൻ്റ് സുധീഷിന് കള്ളു കൊടുത്തിട്ട് എനിക്കിപ്പോൾ എൻ്റെ അമ്മയെ കാണുമെന്ന് പറഞ്ഞില്ല. അതേപോലെ ഇവൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇവർ ഈ തടിമാടന്മാരായിട്ടുള്ള മനുഷ്യരോട് ചുറ്റും ഇരിക്കുകയാണ്, അവരേത് നിമിഷവും നമ്മളെ ലൈംഗിക അതിക്രമണത്തിന് വിധേയമാക്കും എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവസാനം കരഞ്ഞ് കരഞ്ഞ് സുനി ഉറങ്ങി. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല. പുസ്തകം വായിക്കാൻ മതിലുകളുണ്ട്, വിശപ്പിൻ്റെ കഥകളുണ്ട്, ഉറൂബിൻ്റെ ശനിയാഴ്ചകളുണ്ട്. ഈ പുസ്തകം വായിക്കാൻ ഒരു ഏകാഗ്രത വരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഉറക്കമില്ലാത്ത ഒരു മനുഷ്യൻ, അയാൾ നമ്മളെ വിയറ്റ്നാം കോളനി റാവുത്ര പോലെയുള്ള ഒരു മനുഷ്യനാണ്, ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു ഒരു പുസ്തകം തന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ അയാൾക്ക് മതിലുകൾ എന്ന പുസ്തകം കൊടുത്തു. ഈ ലോകം മതിലുകളാൽ ചുറ്റപ്പെട്ടു പോകുന്നു എന്നുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ള വാക്യമുള്ള പുസ്തകമാണ് മതിലുകൾ. അപ്പോൾ ഞാൻ എന്നിട്ട് ഭയങ്കര പേടിയോടെ ഇതാ ചേട്ടാന്ന് പറഞ്ഞ് കൊടുത്തു. കൊടുത്തു കഴിഞ്ഞ് അയാൾ വായിക്കാൻ തുടങ്ങി. അയാൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാളെ കണ്ടുകൊണ്ടിരുന്ന് ഞാൻ ഉറങ്ങിപ്പോയി. ഉറങ്ങിയിട്ട് എന്തോ സ്വപ്നം കണ്ട് ഞെട്ടി വരുമ്പോൾ ഇയാൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വായിച്ചു കഴിഞ്ഞു അതിന് പിറ്റേ ദിവസം ഞങ്ങൾ ഒന്നിച്ചിട്ട് ഗോതമ്പുണ്ട രാവിലെ കഴിക്കുന്നു. അപ്പോൾ അയാൾ ഞങ്ങൾക്ക് ഗോതമ്പുണ്ട കഴിക്കാൻ പറ്റുന്നൊരവസ്ഥയായിരുന്നില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു നീ കഴിക്കുന്നില്ലെന്ന് ചോദിച്ചു, ഈ റാവുത്തറിനെ പോലത്തെ ആൾ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എന്നാ ഗോതമ്പുണ്ട എനിക്ക് തന്നെ പറഞ്ഞിട്ട് ആ ഗോതമ്പുണ്ട അയാൾ തിന്നു. അങ്ങനെ ആ മൂന്ന് ദിവസങ്ങളിൽ അയാൾ എൻ്റെ കയ്യിൽ രണ്ട് പുസ്തകവും മൂന്ന് പുസ്തകവും വായിച്ചു തീർത്തു. ഉറൂബിൻ്റെ ശനിയാഴ്ചകളും വിശപ്പിൻ്റെ കഥകളും മതിലുകൾ, ഇത് സത്യം കളി പറയുന്നില്ല കേട്ടോ, അത് മൂന്നും വായിച്ചു തീർത്തു. മൂപ്പറ് മൂപ്പറ് വായിച്ചു തീർത്ത് ഞാൻ മടങ്ങിപ്പോയി. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ കാസർഗോഡ് എഞ്ചിനീയറിംഗ് കോളേജിൽ MCA പഠിക്കുന്ന സമയത്ത് ഞാൻ കാസർഗോഡ് പൂവൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ എഞ്ചിനീയറിംഗ് കോളേജ് ഉള്ളത്. അപ്പോൾ ഞാൻ ഏട്ടീരെ വീട്ടിൽ, ഏട്ടി എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ചേച്ചിക്ക് പറയുന്ന മറുവാക്കാണ് ഏട്ടി എന്നുള്ളത്. അപ്പോൾ ഏട്ടിയും ഏട്ടിയുടെ ഹസ്ബൻഡും കുമ്പള എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡിന് അളിയന് ബീവറേജ് കോർപ്പറേഷനിലാണ് ജോലി. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് അവിടെ ഒരു ക്വാർട്ടേഴ്സ് എടുത്തിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അങ്ങോട്ടേക്ക് പോയി താമസിക്കും. അവിടുന്ന് കാസർഗോഡ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് അടുത്തായതുകൊണ്ട് പോയി താമസിക്കും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ കുമ്പളയിലേക്ക് ബസ് കയറുമ്പോൾ സമയത്ത് ഉറങ്ങിപ്പോയി. അത് നമുക്കെല്ലാം ഉള്ളൊരു ശീലമാണല്ലോ. ഉറങ്ങിപ്പോയിട്ട് ഞാൻ സ്ഥലം തെറ്റി കുമ്പള കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റോപ്പ് ആരിക്കാടി എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങി. ആരിക്കാടി സ്റ്റോപ്പിലെത്തുമ്പോഴേക്ക് സന്ധ്യയായി. സന്ധ്യയായി കഴിഞ്ഞ് ഞാനിങ്ങനെ ഒരു ബുക്ക് സ്റ്റാളിൽ പോയിട്ട് രണ്ട് വാരികയായിട്ട് വാങ്ങി വീട്ടിൽ പോകുന്ന വിചാരിച്ച് രണ്ട് വാരിക വാങ്ങാൻ ചേട്ടാ എത്രയായി എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ മുഖം കുനിച്ച് വായിക്കുന്ന ആൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ അയാൾ എന്നെ നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായത് അയാളായിരുന്നു പണ്ട് 3 വർഷം മുമ്പ് എൻ്റെ കൂടെ ജയിലിൽ കിടന്ന മനുഷ്യനായിരുന്നു അയാൾ. സംഭവിച്ചതെന്ന് വെച്ചാൽ അയാളുടെ പേര് അബ്ദുള്ളായിരുന്നു. അന്ന് കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു. അയാൾ പറഞ്ഞു അന്ന് നീ തന്ന പുസ്തകം, ഞാൻ വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ നീ അന്ന് ജയിലിൽ കൊണ്ടുവന്ന പുസ്തകം എൻ്റെ ജീവിതത്തെ വല്ലാതെ മാറ്റിമറിച്ച് കളഞ്ഞു. കാരണം ഞാൻ കൊടുത്ത പുസ്തകമെല്ലാം ഗംഭീരമായ പുസ്തകങ്ങളായിരുന്നു. ഒന്ന് മതിലുകൾ, പിന്നെ ഉറൂബിൻ്റെ ശനിയാഴ്ചകൾ, വിശപ്പിൻ്റെ കഥകൾ. ഇത് വായിച്ച് ആ മനുഷ്യനുണ്ടായ ഒരു മാനസിക പരിണാമമുണ്ട്. അത് ഭീകരമായൊരു പരിണാമമാണ്. കാരണം അയാൾ ഒരുപാട് കുത്ത് വെട്ട് കൊല മൊത്തം പ്രശ്നങ്ങളിലൂടെ വളരെ കേടി ലിസ്റ്റിലുള്ള വളരെ ഗംഭീരനായിട്ടുള്ളൊരു ഗുണ്ടയായിരുന്നു. ആ ഗുണ്ട 3 പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് പുസ്തകശാല തുടങ്ങുകയും പുസ്തകങ്ങളുടെ ലോകത്തേക്ക് യാത്ര ചെയ്തു എന്നുള്ളതാണ് വായനയുടെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഇതേപോലെ ഒരു എക്സ്പീരിയൻസും കൂടെ ഞാൻ പറയാം. എൻ്റെ അമ്മമ്മ, അതായത് എൻ്റെ വില്ലമ്മ പറഞ്ഞ ഒരു കഥയാണ്. എൻ്റെ വീട്ടിനപ്പുറത്തൊരു ഇല്ലുണ്ട്. ആ ഇല്ലത്ത് ഒരു മനുഷ്യൻ്റെ അയാൾ നിരന്തരമായി വായിച്ചുകൊണ്ടേയിരിക്കും. നിരന്തരം രാവിലെ തൊട്ട് താളിയോല വായിക്കും, 3 പുസ്തകം വായിക്കുന്നു, ഒരുപാട് വായിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഇയാളൊരു പ്രശ്നം എന്താ പറയുക, ഇയാൾക്ക് പെണ്ണുങ്ങളെ കണ്ടുവിടാം.
ഇയാൾ പെണ്ണുങ്ങൾ ഇയാൾ വീട്ടിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു ചൂരൽ വടിയുമായിട്ട് ഒരു മുണ്ട് കൊടുത്തിട്ടാണ് ഇറങ്ങുക. പെണ്ണുങ്ങൾ കാണുമ്പോൾ ഇയാൾ തല്ലാൻ പോകും. ഇയാൾ വരമ്പത്തോടുകൂടെ നടക്കുമ്പോൾ പെണ്ണുങ്ങളെ കണ്ടാൽ അപ്പോൾ ഈ ചൂരലും കൊണ്ട് ഈ പെണ്ണുങ്ങൾ വയ്യ പായും, വയ്യ എന്ന് പറഞ്ഞാൽ പിറകിലെ പായും. അപ്പോൾ അമ്മ വില്ലമ്മ പറയും, ഇയാളെ നരകിച്ചിട്ട് ചാവും, സത്യം അങ്ങനെയാണ് ചത്തത്. ഒരു പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടാണ് അയാൾ മരിച്ചത്, വെള്ളം കുടിച്ച് അവസാന വെള്ളം കുടിച്ചിട്ടാണ് മരിച്ചത്. ഇത് രണ്ട് തരം വായനയാണ്. ഒരു വായന ഒരു മനുഷ്യനെ ഒരു വലിയ ക്രിമിനൽ ലോകത്ത് നിന്ന് ഒരു നന്മയുള്ള മനുഷ്യനാകുന്നു. ഒരു വായന എന്ത് വായിച്ചിട്ടും അയാൾ നന്നാവുന്നില്ല എന്ന് പറയുന്ന സംഭവം വരുന്നു. ഇപ്പോൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വിവരമുള്ള സ്ത്രീകൾ പോലും വിവരമുള്ള ആണുങ്ങൾ പോലും ശബരിമലയിൽ സ്ത്രീകൾ കയറരുത് എന്ന് പറയുന്നത് അവരൊന്നും വായിച്ചിട്ട് കാര്യമില്ല എന്നുള്ള സംഭവമാണ്. അത് വായിക്കുക എന്ന് പറയുന്നത് തിരിച്ചറിവിൻ്റെ ഒരു സംഭവം കൂടിയുണ്ട്. ഇപ്പോൾ എഴുത്തുകാരായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വായിക്കുന്ന ഒരുപാട് മനുഷ്യർ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ നിരന്തരമായി വായിച്ചിട്ട് നമ്മൾ റോബർട്ട് ബോളോനെയും മരിയോ വർഗീസ് യോസയും ഒക്കെ പറയുന്ന മനുഷ്യർക്ക് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാത്ത ഒരുപാട് വായനക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരെന്തിനാണ് വായിക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ രണ്ട് എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നോക്കുമ്പോൾ വായന എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ നന്മയിലേക്ക് സമൂഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന മാനുഷികമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരു ആളെ കൊണ്ടുപോകുന്ന ഒരു പ്രവൃത്തിയുടെ പേരാണ് വായന എന്നാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ പലപ്പോഴും വായന വായിച്ചിട്ടും കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ വായിച്ചിട്ടും വളഞ്ഞുകൊണ്ടേയിരിക്കുന്ന മനുഷ്യരാണ് പുതിയ കാലത്തുള്ളത്. അതുകൊണ്ടാണ് ഈ ശബരിമല ഇഷ്യൂവിൽ സ്ത്രീകൾ കയറരുതെന്ന് വിവരമുള്ള സ്ത്രീകളും വിവരമുള്ള പുരുഷന്മാരും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതെ, ശരിയായിട്ടുള്ളൊരു പോയിൻ്റാണ് അല്ലേ, വായിച്ചിട്ട് നമ്മൾ നേരെയാകുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇവിടെ ഒരു നമുക്കൊരു ചോദ്യം ചോദിക്കാം, അവരെന്താണ് വായിച്ചിരുന്നത് എന്നുള്ളതാണ് കേട്ടോ. മറ്റേത് ബഷീറിനെ വായിച്ചത് കൊണ്ടാണ് കുറ്റവാളി നേരെയായത്. പക്ഷേ ഈ പറഞ്ഞ ഇപ്പം നമ്മൾ ശബരിമല പ്രശ്നത്തിൽ ഇപ്പം വിദ്യാസമ്പന്നര സ്ത്രീകൾ തന്നെ പറയുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകണ്ട എന്ന്. പക്ഷേ അവരെന്ത് പുസ്തകം വായിച്ചു എന്നുള്ളതും പിന്നെ എവിടെ പഠിച്ചു എന്നുള്ളതും നമുക്ക് ചോദിക്കാവുന്ന വായിക്കുന്നവരുണ്ട്. അല്ല, ഞാൻ മൂന്നേട്ടനോട് വളരെ സ്നേഹപൂർവ്വം വിയോജിക്കട്ടെ. കാരണം വെച്ചാൽ എന്നോട് സംസാരിച്ചിട്ടുള്ള പല സ്ത്രീകളും ഗംഭീരമായി പുസ്തകം വായിക്കുന്നത്, മൂന്നേട്ടൻ്റെ പുസ്തകം ഫുള്ള് വായിച്ച ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു എന്തിനാണ് ശബരിമല കയറുന്നത്. അല്ല, എൻ്റെ പുസ്തകം വായിച്ചാൽ കുഴപ്പമില്ല, അവർ നേരെയാവില്ല. അങ്ങനെ പറഞ്ഞില്ല, അതായത് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഈ തിരിച്ചറിവ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്ക് അറിവ് എത്ര ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങളിനി ആരെ വായിച്ചും ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടായിട്ടും നിങ്ങൾക്ക് തിരിച്ചറിവില്ലെങ്കിൽ എന്താണ് കാര്യം? സത്യം പറയുന്നത് ഈ ശബരിമല ഇഷ്യൂവിൽ ഭയങ്കരമായിട്ട് സാഹിത്യ പുസ്തകങ്ങൾ വായിക്കുന്ന മൂന്ന് സ്ത്രീകൾ എന്നോട് തെറി വിളിച്ചിട്ടുണ്ട്. എന്നെ ഫേസ്ബുക്കിൽ നിന്ന് അൺഫ്രണ്ട് ചെയ്തിട്ടും പോയിട്ടുണ്ട്. അതിനെ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഷാജി അല്ലേ ആളോ? അല്ല, ഇപ്പം ഈ ശബരിമല ഇഷ്യൂവും വായനയും ഒക്കെ കൂടെ കൂട്ടിക്കലർത്തിയാലും വായിക്കുന്ന വ്യക്തി ഒന്നാണ്, പക്ഷേ പല പല കണ്ടീഷനിങ് ഉള്ള വ്യക്തി ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അത് വരുമ്പോഴാണ് ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോഴാണ് വായിക്കുന്നതൊക്കെ കൊള്ളാം, അതൊക്കെ ഞാൻ ഒരു സൈഡിൽ വയ്ക്കുന്നു. പക്ഷേ എൻ്റെ വിശ്വാസം ഇതാണ്, അതിനെ ആരും സ്പർശിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് കൂടുതലും നമ്മുടെ ചുറ്റുപാടുമുള്ളവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. അതിൻ്റെ ഭാഗഭാഗമാകുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. എനിക്കെപ്പോഴും ഞാൻ എൻ്റെ കുട്ടികളോടും പറയാറുള്ളത് ഒരു ഐഡിയലായിട്ടുള്ള ഒരു വായനക്കാരൻ അല്ലെങ്കിൽ വായനക്കാരി നമ്മുടെ ഈ നമ്മുടെ പ്രൊവേർബിയലായിട്ടുള്ള രാജഹംസത്തെ പോലെ സ്വാനിനെ പോലെ ആയിരിക്കണം. അതായത് കുറച്ച് പാല് മുമ്പ് വെച്ചാൽ അതിൽ നിന്ന് പാല് തിരിച്ചെടുത്ത് വെള്ളം അവശേഷിപ്പിക്കുന്ന ആ ഒരു മിത്തിക്കൽ പക്ഷി. അപ്പം അതുപോലെ നമ്മൾ സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുക, അല്ലാത്തത് നിരാകരിക്കുക. ഇപ്പോൾ രാമായണം വായിച്ചിട്ട് ഞാൻ രാവണനായിട്ടേ ജീവിക്കുള്ളൂ എന്ന് ശാഠ്യം പിടിക്കുന്ന ഒരാളിനോട് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ വായനയുണ്ട്, പക്ഷേ വായനയ്ക്ക് മുമ്പ് ഒരുപക്ഷെ വായന തുടങ്ങുന്നതിന് മുൻപ് തന്നെ അതിന് നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്നോ അവരുടെ പൂർവികരിൽ നിന്നോ ഒക്കെ വന്ന ഒരുപാട് കണ്ടീഷനിങ് നമ്മുടെ ഉള്ളിലുണ്ട്. അതുള്ളപ്പോഴാണ് ഈ പറഞ്ഞ സ്ത്രീകളായാലും പുരുഷന്മാരായാലും, സ്ത്രീകളെ മാത്രമായിട്ട് പറഞ്ഞതും ശരിയായില്ല, പുരുഷന്മാരായാലും ഒരുപാട് വായിക്കുന്നുണ്ടെങ്കിൽ ഈ ശബരിമല പോലത്തെ ടച്ച് ഇഷ്യൂസ് വരുമ്പോൾ അവരവരുടെ ആ തനി സ്വഭാവം തനി ഗുണം അവർ കാണിക്കും. അപ്പോൾ വായനയൊക്കെ ഷെൽഫിലും ഇരിക്കും, അത്രയേ ഉള്ളൂ. ഞാൻ സ്ത്രീകളെ മാത്രമല്ല പറഞ്ഞാൽ പുരുഷന്മാരെ പേരും പറഞ്ഞു. ഇപ്പം മൂന്നേട്ടനോട് സംസാരിച്ചപ്പോൾ മൂന്ന് സ്ത്രീകളുടെ പേര് പറഞ്ഞേ ഉള്ളൂ, അല്ലാതെ ഞാൻ പുരുഷന്മാരെയും പറഞ്ഞു. പുരുഷന്മാർ ഭാഗ്യവന്മാരാണ്, കാരണം അവർക്ക് ആർത്തവുമില്ല. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പിന്നെ ശബരിമലയിൽ പോകാം. അപ്പോൾ
അപ്പൊ ഇന്നലെ ജർമ്മൻ ക്രീ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതാണ് അവർ പറയുന്നത്. അവർ പറഞ്ഞാല് അർത്ഥം വരാതിരിക്കാനുള്ള മരുന്നുണ്ട്, അത് ഇവിടുത്തെ സ്ത്രീകൾക്ക് അറിയില്ല എന്നുള്ളതാണ്. ഒരിക്കലും അർത്ഥം വരാതിരിക്കാനല്ലേ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യമുണ്ട്, നമ്മൾ വായന നമ്മളെ കുറേയൊക്കെ നേരെയാക്കുന്നുണ്ട്, ശുദ്ധീകരിക്കുന്നുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പം നമ്മൾ തന്നെ എനിക്ക് തോന്നുന്നത് ആധുനിക മലയാളി എന്നുള്ളത് വായനയുടെ സൃഷ്ടിയാണ്, പുസ്തകങ്ങളുടെ സൃഷ്ടിയാണ്. നമ്മളിപ്പം പിന്നെ പഴയ നവോത്ഥാനമല്ല പറഞ്ഞത്, പിന്നീട് വന്നിട്ടുള്ള നവോത്ഥാനം ഉണ്ടല്ലോ, നമ്മുടെ നമ്മളെ ഈ കമ്മ്യൂണിസത്തിലേക്ക് നയിച്ചിട്ടുള്ള ആ ഒരു നവോത്ഥാനം, അതിൽ പുസ്തകങ്ങളും എഴുത്തുകാരും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഈ ബീഡി തിരക്കുന്ന തൊഴിലാളികളുടെ കഥ ഓർമ്മയില്ലേ, അത് മരത്ത് ഇതുപോലെ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് കുറേ പേര് മുറത്തിൽ ഈ പുകയിലിട്ട് ഇങ്ങനെ ബീഡി തിരക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ വായിച്ചു കൊടുക്കുന്നുണ്ടാവും. അയാളുടെ ജോലി വായിക്കലാണ്, മറ്റുള്ളവർക്ക് ഈ ബീഡി തിരക്കുമ്പോൾ അതിങ്ങനെ അയാൾ തകഴിയുടെ പുസ്തകമൊക്കെ വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾക്കതിന് പൈസ കൊടുക്കുകയും ചെയ്യും, ഈ ബീഡി തൊഴിലാളിക്ക് കിട്ടുന്ന പോലെ. അങ്ങനെ ഒരു വായിച്ച് വായിച്ചാണ് വായിച്ച് കേട്ടുമാണ് നമ്മൾ ഉണ്ടായിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന് ടീച്ചർ പറഞ്ഞതുപോലെ ഇതൊരു സാന്ത്വനമാണ് നമുക്ക് വായന എന്നുള്ളതുണ്ടല്ലോ. ഇതേ ഒരു അനുഭവം ഞാൻ കീമോ കൊടുക്കുന്ന, ഞാനൊരിക്കലും ഇവിടെ അമേരിക്കയിൽ പോയപ്പം വെറും ഒരു കൗതുകത്തിന് ഒരു അവിടെയുള്ള ഒരു ക്യാൻസർ വാർഡ് സന്ദർശിച്ചു. അപ്പം അതിൽ നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കീമോ ചെയ്യുന്നുണ്ട്, കുറേ പേരുണ്ട് കേട്ടോ, എല്ലാവരുടെ കയ്യിലും ഒരു പുസ്തകമുണ്ട്, അത്ഭുതകരമായ കാഴ്ചയായിരുന്നു. ഞാൻ കണ്ട പേരിൽ ഒരു 5-8 പേരുണ്ട്, എല്ലാവരുടെ കയ്യിലും പുസ്തകമുണ്ട്, അവരിങ്ങനെ വായിക്കുന്നു. അത് പിന്നെ അതുകൊണ്ട് ഇതൊരു സാന്ത്വനമാണ്. പിന്നെ ഒരു ഒരു പുസ്തകം അന്നാ കരീനിനയിലുള്ള ഒരു സംഭവമുണ്ട്, അത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്നാ കരീനിന പിന്നെ ടോൾസ്റ്റോയിയുടെ അന്നാ കരീനിന, അന്നാ കരീനിന ഒരിക്കലും മോസ്കോയിൽ പോകുമല്ലോ, മോസ്കോയിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു യുവ സൈനികനായിട്ട് നൃത്തം ചെയ്യുന്നുണ്ട്. അവർക്ക് പിന്നെ പിന്നെ സഹായങ്ങളിൽ നൃത്തം ചെയ്യുന്ന ഒരു അതവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഇങ്ങനെ. അപ്പോൾ അന്നാ കരീനിന ഇങ്ങനെ ഒരു യുവ സൈനികനുമായിട്ട് നൃത്തം ചെയ്ത് അത് പിന്നെ അതെല്ലാം ആസ്വദിച്ച് അവർ മടങ്ങുകയാണ്. മടങ്ങുന്ന ഒരു രംഗമുണ്ട്, അവർ മോസ്കോന്ന് അല്ലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ അവിടുത്തെ തീവണ്ടികൾ നമുക്കറിയാമല്ലോ, മോസ്കോ റഷ്യയിൽ നല്ല ഈ പുകവിടുന്ന തീവണ്ടികളുണ്ടായിരുന്നു പഴയ കാലത്ത്, മഞ്ഞ മലകളുടെ ഇടയിലെ കൂടെയൊക്കെ വണ്ടി ഇങ്ങനെ പോകും. അപ്പോൾ അങ്ങനെ ഒരു വണ്ടിയിലിരുന്ന് അവർ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവർക്കൊരു കുറ്റബോധം, ഞാൻ പിന്നെ വിവാഹിതയാണ്, എനിക്ക് കുട്ടികളുണ്ട്, എന്നിട്ട് ഞാൻ യുവ സൈനികൻ്റെ കൂടെ നൃത്തം ചെയ്തു. അവർക്കൊരു ചെറിയൊരു കുറ്റബോധം, എന്തോ ഒരു വിഷമം തോന്നുന്നത്. അങ്ങനെ അവരിക്കുമ്പോൾ അറിയാതെ അവരെ കൈ ബാഗിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്, അവരുടെ ബാഗിലേക്ക് പോയി അതിൽ നിന്നൊരു പുസ്തകം എടുക്കുകയും അത് വായിക്കുന്നു, അതൊരു നോവലാണ്, അത് വായിക്കുന്നു, അറിയാതെയാണ് അവരുടെ കൈ പോകുന്നത്. അത് ഇത് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ ഒരു രംഗം പാമുക്ക് പിന്നെ ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ, ഈ ഒരു ഒരു രംഗം ഇങ്ങനെ പാമുക്കാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് ഇതൊരു സാന്ത്വനമാണ്, യാതൊരു സംശയമില്ല. നമ്മൾ മറ്റൊന്നിനും ഈ സാന്ത്വനം നമുക്ക് തരാൻ കഴിയില്ല, ഒരു പക്ഷേ സംഗീതത്തിന് തരാൻ കഴിയുമായിരിക്കും. പക്ഷേ അതാണ് നമ്മളിപ്പോൾ വാനയിൽ നടന്നു പോകുമ്പോൾ ഈ ഒരു സാന്ത്വനമാണ് ഒക്കെ നഷ്ടപ്പെടുന്നത്. ഇപ്പം പിന്നെ ഇതെല്ലാം നമ്മുടെ പിന്നെ അമ്മയാണ്, പിന്നെ ഭാര്യയാണ്, സഹോദരിയാണ്, സഹോദരൻ എല്ലാമാണ് പുസ്തകം. ആരുടെ സ്ഥാനത്ത് നമുക്കതിനെ വെക്കാൻ കഴിയും? അപ്പോൾ ആ പുസ്തകത്തിൽ നിന്ന് നമുക്ക് അകന്നു പോകുന്നത് കൊണ്ടാണ് നമുക്കൊരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പം ഈ വിക്ടർ ഹ്യൂഗോനെ പറ്റി നമ്മളെപ്പോഴും പറയുന്നുണ്ടല്ലോ, ഒരു ഫ്രഞ്ചുകാർ പറയുന്നത് ഈ പാവങ്ങൾ വായിച്ചത് കൊണ്ടാണ് അവരിൽ നീതിബോധം ഉണ്ടായെന്ന് പറയുന്നവർ. ഒരു കാലഘട്ടത്തിൽ ഈ വിക്ടർ ഹ്യൂഗോ ഈ പാവങ്ങൾ പ്രസിദ്ധീകരിച്ച ശേഷം അതെല്ലാവരും വായിക്കുമായിരുന്നു, വായിക്കാത്തവരില്ല ഫ്രാൻസിൽ. അപ്പോൾ അവർ പറയുന്നത് അവർക്ക് കിട്ടിയിട്ടൊരു നീതിബോധം, അത് ഫ്രഞ്ച് റെവല്യൂഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനെ പിന്നെ ഇത് വിക്ടർ ഹ്യൂഗോവിൻ്റെ പാവങ്ങൾ ശക്തിപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു പുസ്തകം ഒരു ജനതയിൽ മുഴുവൻ നീതിബോധം ഉണ്ടാക്കുകയും പിന്നെ അവർ ഇപ്പം നാസിസത്തിനെതിരായിട്ടുള്ള കലാപത്തിലൊക്കെ ഈ പുസ്തകം അവരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാറ്റങ്ങളുണ്ടല്ലോ, അത് പ്രകടമല്ല, പക്ഷെ അത് ഉള്ളിൽ ഓടിയൊക്കെ ഓരോ ഫ്രഞ്ചുകാരൻ്റെ ഉള്ളിലും അതുണ്ട്. അപ്പോൾ അങ്ങനെ പുസ്തകത്തിന് ചരിത്രം സൃഷ്ടിക്കാൻ സാധിക്കും, നവോത്ഥാനം സൃഷ്ടിക്കാൻ സാധിക്കും, വിപ്ലവം സൃഷ്ടിക്കാൻ സാധിക്കും, എല്ലാം സാധിക്കും. അതുകൊണ്ട് പുസ്തകം തന്നെയാണ് നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അല്ലെ കൂട്ടുകാരി. അതുകൊണ്ട് അതിനെ നമ്മൾ സ്നേഹിക്കണം, അതിന് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. അപ്പോൾ ഇതുപോലുള്ള സാഹിത്യോത്സവം നല്ലതാണ്, ഇതിൽ പുസ്തകങ്ങളിലേക്ക് പിന്നെ നമ്മളിത് ആകർഷിക്കുന്നുണ്ട്. ഇവിടെ എത്ര എനിക്കിവിടെ വന്നപ്പോൾ ഏറ്റവും സന്തോഷം തോന്നിയത് പിന്നെ കുട്ടികൾക്ക് കണ്ടപ്പോഴാണ്, നിങ്ങളിപ്പോഴുള്ള പിന്നെ ചെറിയ ചെറുപ്രായക്കാരായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ പുസ്തകങ്ങളിങ്ങനെ താലോലിക്കുന്നതും അത് വാങ്ങുന്നതും എൻ്റെ അടുത്തൊന്ന് ഒപ്പിടുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ പറയാറുണ്ട് പുതിയ യുവതലമുറ വായിക്കുന്നില്ല എന്നൊക്കെ, അവർ വായിക്കുന്നില്ല, അവർ മൊബൈൽ കൊണ്ട് കളിക്കുകയാണെന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പുസ്തകം ഒപ്പിടാൻ എൻ്റെ അരികിലേക്ക് വന്നിട്ടുള്ള എല്ലാവരും തന്നെ കുട്ടികളായിരുന്നു, പ്രായമായിട്ടുള്ള ആളെ ഞാൻ കണ്ടിട്ടില്ല. ഒരുപക്ഷേ പ്രായമായിട്ടുള്ളവരുടെ നേരത്തെ പുസ്തകം ഉണ്ടാവും, അതൊരു കാരണമാകാം കേട്ടോ. പക്ഷെ അതുകൊണ്ട് പുതിയ തലമുറ
പുസ്തകത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള നമ്മൾ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു ഒരു കാഴ്ചയാണ്. എനിക്കൊന്ന് ഈ സാഹിത്യോത്സവം ഈ കുട്ടികൾക്ക് സമർപ്പിക്കണം. ഭാവിയിലെ പൗരന്മാരാണ് അവർ, നമ്മുടെ പൗരന്മാർ. സത്യമാണ് അത് സാറ് പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. വായന മരിക്കുന്നില്ല എന്ന് പലരും നമ്മളോട് പറയുന്നു. പക്ഷേ ഇപ്പോഴും ഒരു ട്രെയിൻ യാത്രയായാലും ഒരു പ്ലെയിൻ യാത്രയായാലും നമുക്ക് കാണാം ആൾക്കാരുടെ കയ്യിൽ പുസ്തകമുണ്ട്. ചിലരുടെ കയ്യിൽ പുസ്തകത്തിന് പകരം കിൻഡിലായിരിക്കും. കാരണം പുസ്തകത്തിൻ്റെ ആ ഒരു ഭാരം ചുമക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏറ്റവും എത്ര 100 പുസ്തകങ്ങളോ അതിൽ കൂടുതലോ ഒക്കെ കിൻഡിലിനകത്ത് ഒതുക്കാം. പക്ഷേ അതാണെങ്കിൽ പോലും അവർ വായിക്കുന്നുണ്ട്. വായന എങ്ങനെ പോകുന്നില്ല. പിന്നെ ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെ വായനക്കാരേക്കാൾ കൂടുതൽ എഴുത്തുകാരാണ്. എഴുത്തുകാർ ഒരുപാട് ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതല്ലാതെ മറ്റൊരു പുസ്തകം വായിക്കാനുള്ള ഒരു താല്പര്യം ഇല്ലാതെ പോകുന്നു. സത്യം ഞാൻ പറയുകയാണ്, ഒരു കഥ വന്നാൽ ആ കഥ ഒരു 15 പ്രാവശ്യം സ്വയം വായിക്കുന്ന ഒരാളിന് എനിക്കറിയാം. ഇച്ചിരി പ്രശസ്തനുമാണ് ആൾ, അതുകൊണ്ട് പേര് പറയുന്നില്ല. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞതാണ്. എന്നിട്ട് അതുമാത്രമല്ല, ഭാര്യയെ കൊണ്ട് വായിപ്പിക്കും, വീട്ടിലുള്ളവരെ കൊണ്ട് എല്ലാം വായിപ്പിക്കും, അത് കേൾക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ആത്മരതിയുടെ ഒരു ഘട്ടം കൂടിയാണിത്. നമ്മൾ മൊബൈൽ കിട്ടിയാൽ ഇപ്പോൾ സെൽഫി എടുക്കാനാണല്ലോ. ഇപ്പോൾ ഇവിടെ വന്ന് മുകുന്ദൻ സാറിനോടൊപ്പം നിന്ന് ഒരു 5-6 സെൽഫി എടുത്താൽ നമുക്ക് ആത്മനിർവൃതിയായി ഒരു പുസ്തകവും വായിച്ചില്ലെങ്കിലും. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ കൂടിയും നമ്മൾ കടന്നു പോകുന്നുണ്ട്. ആ ഒരു നാർസിസിസം അല്ലെങ്കിൽ സ്വയം പ്രേമം, അത് വരുമ്പോഴാണ് നമ്മൾ നമ്മുടേത് മാത്രം വായിക്കുക, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരുടേത് മാത്രം വായിക്കുക, മറ്റുള്ള പുസ്തകങ്ങൾ എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും അവഗണിക്കുക. ആ ഒരു രീതിയിലുള്ള വായന ഞാൻ പലരിലും കണ്ടിട്ടുണ്ട്. അത് ഞാൻ കഴിയുന്നത്ര ഞാനത് നിരുത്സാഹപ്പെടുത്തിയിട്ടുമുണ്ട്. അതില്ലാതെ നമ്മുടെ മനസ്സ് ഒരു തുറന്ന മനസ്സായിട്ട് വച്ചിട്ട് നല്ല പുസ്തകം എന്ന് തോന്നുന്നത്, കേൾക്കുന്നത്, റിവ്യൂവിലൂടെ അറിയുന്നത്, അത് വായിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് പുതുതലമുറയെന്നും പോയ തലമുറയെന്നും ഒന്നും അർത്ഥമില്ല. ഇന്നും ഒരു പണ്ടൊക്കെയാണെങ്കിൽ ഇങ്ങനെ ഒരു നോബൽ പ്രൈസ് കിട്ടിയെന്നറിഞ്ഞാൽ ഓടിപ്പോയ പുസ്തകം വന്നോ പബ്ലിക് ലൈബ്രറിയിൽ വന്നോ എന്ന് അന്വേഷിച്ച് പിടിച്ചാൽ വായിക്കുമായിരുന്നു. ഇപ്പോൾ വേണ്ട, നേരെ ഓൺലൈനിൽ പോയാൽ മതി, ഡൗൺലോഡ് ചെയ്യാം, നമുക്ക് വായിക്കാം. അപ്പോൾ അങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെ അറിവിൻ്റെ ചക്രവാളങ്ങൾ ഒരുപാട് വികസിക്കുന്നു. ഇതൊക്കെ നമുക്ക് പിന്നീട് നമ്മുടെ എഴുത്തിനെ സ്വാധീനിക്കുന്നു. അതുമാത്രമല്ല, നമ്മുടെ ജീവിത അനുഭവങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് നമുക്ക് ഈ പുസ്തകങ്ങൾ പറഞ്ഞു തരുന്നു. അത് എനിക്ക് വളരെ ഇതായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് വായന മരിക്കുന്നു എന്ന് ആര് പറഞ്ഞാലും ഞാനത് സമ്മതിക്കുകയുമില്ല. അല്ല, വായന പിന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തും വായിച്ചതുകൊണ്ട് ഫലമില്ലല്ലോ. നല്ല പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാനൊരു ഒരു സംഭവം, ഒരിക്കലും ബോംബെ എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ, പിന്നെ തിരക്കുള്ള സ്ഥലമാണ്, അവിടെ ഇരുന്നുകൊണ്ട് ഒരു സ്ത്രീ പുസ്തകം വായിക്കുന്നുണ്ട്. അപ്പം സമയമായിട്ട് എല്ലാവരും ബോർഡ് ചെയ്യുന്നു, ഇവരവിടെ നിന്ന് എഴുന്നേൽക്കുന്നില്ല, ഇവരവിടെ തന്നെ ഇരിക്കുകയാണ്. പിന്നെ അതിങ്ങനെ അവസാനത്തെ കോളും വന്നിട്ടും ഇങ്ങനെ വായിക്കാം കേട്ടോ. അപ്പോഴ് പിന്നെ അതിൻ്റെ എയർലൈൻസിൻ്റെ ഒരാൾ വന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ സമയമായി ബോർഡിങ്. അപ്പോൾ ഇവരത്രയധികം വായനയിൽ ഇൻവോൾവ് ആണ്. അപ്പം ഞാൻ അവരുടെ കയ്യിലുള്ള പുസ്തകം നോക്കി, കവർ അത് പൗലോ കൊയേലോയുടെയാണ്. പൗലോ കൊയേലോയുടെ പുസ്തകമാണ്. എനിക്ക് ഭയങ്കര നിരാശ പൊടി. ഞാൻ വിചാരിച്ച് വേറെ ആരുടെങ്കിലും, ഇപ്പം നമ്മുടെ ആരുടെങ്കിലും പുസ്തകം വാങ്ങണമെന്നില്ല, ഒന്നുമില്ലെങ്കിൽ ശശി തരൂറിൻ്റെയോ അമിതാ ഘോഷിൻ്റെയോ ഒക്കെ പുസ്തകമായിരുന്നാൽ മതി. അപ്പം പിന്നെ നല്ല പുസ്തകങ്ങൾ വായിക്കണം, പിന്നെ നല്ല പുസ്തകം വായിക്കാൻ അവരെ പ്രേരിപ്പിക്കണം. അതാണ് എനിക്കറിയാത്തത്, എങ്ങനെ ഇവരെ നല്ല പുസ്തകങ്ങൾ വായിക്കാൻ പ്രേരിപ്പിക്കുന്നുള്ളത്. പക്ഷേ അതിലെനിക്ക് ദുഃഖമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇതിവർ കുറച്ച് ഇതൊക്കെ വായിച്ചിട്ട് ഇപ്പം പൗലോ കൊയേലോയുടെയൊക്കെ വായിച്ച് കുറച്ച് കഴിയുമ്പോഴുണ്ടല്ലോ അവർ അത് പോരാന്ന് തോന്നുകയും വേറൊരു ഘട്ടത്തിലേക്ക് വരികയും ചെയ്യും. അങ്ങനെ മലയാളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പണ്ട് ഞാനൊക്കെ എഴുതുന്ന കാലത്ത്, ഇപ്പം നമ്മുടെ അന്ന് വളരെ പോപ്പുലർ ആയിട്ടൊന്നായിരുന്നു കുങ്കുമ വാര്യ കൊല്ലത്തുനിന്ന്. അതിന് ഒരുപാട് വായനക്കാരും വായനക്കാരികളുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരൊക്കെ അത് വായിക്കുന്നത് നിർത്തി. കുറേ പേര്, എല്ലാവരുമില്ല, അവർ മലയാള നാട് വായിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് പോയി. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും നമ്മുടെ വായനക്കാർ. അതാണ് പണ്ട് കൃഷ്ണവാര്യർ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ പരിഹസിക്കുന്ന ഈ മാ പ്രസിദ്ധീകരണമുണ്ട്, പൈങ്കിളി കഥകൾ. അപ്പോൾ അതിൽ അതിനെക്കുറിച്ച് കൃഷ്ണവാര്യർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവരത് വായിക്കട്ടെ എന്നുള്ളത്. അത് എന്തായാലും പൈങ്കിളി ആയാലും അവരത് വായിക്കുന്നുണ്ടല്ലോ, അത് വായനാശീലം വളർത്തുന്നുണ്ടെന്നുള്ള. അങ്ങനെ ഇതൊക്കെ വായിച്ച് വായനാശീലം വളരും. അതുകൊണ്ട് നമുക്ക് അത്ര അതിനെക്കുറിച്ച് എനിക്ക് വേവലാതിയില്ല. പക്ഷേ എല്ലാവരും വായിക്കട്ടെ, എല്ലാ പുസ്തകങ്ങളും വായിക്കട്ടെ, പൗലോ കൊയേലോയുടെയും ചേതൻ ഭഗത്തിൻ്റെയും എല്ലാവരുടെയും വായിക്കട്ടെ. അപ്പം അതിൽ നമ്മൾ അവരെ കുറ്റപ്പെടുത്തേണ്ട, അതൊരു ഒന്നുമില്ലെങ്കിൽ അതൊരു വായനാശീലം അവരിൽ ഉണ്ടാക്കും. മൂന്നേട്ടൻ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. അതായത് നമ്മളൊരു പുസ്തകം എന്തിനാണ് വായിക്കുന്നത് എന്ന് ഈ വൈ റീഡ് എന്ന് പറഞ്ഞ സെക്ഷൻ വരുമ്പോൾ ഞാൻ ആലോചിച്ചു, എനിക്ക് ആത്യന്തികമായിട്ട് എനിക്കൊരു പുസ്തകം വായിക്കാൻ കൂട്ടുന്ന റിലാക്സേഷൻ ഉണ്ട്, ഒരു റിലാക്സിങ് മൈൻഡ് ഉണ്ട്. അത് ഇപ്പോൾ ഏത് പുസ്തകം, ഇപ്പോൾ ദേശത്തിൻ്റെ കഥയായാലും മയ്യഴിപ്പയുടെ തീരങ്ങളായാലും റെയിൻഡിയർ ആയാലും, ഏത് പുസ്തകം വായിച്ച് കഴിയുന്ന, അത് ചിലപ്പോൾ ദുരന്താത്മകമാവാം, വേദനാജനകമാവാം,
അല്ലെങ്കിൽ മറ്റ് പല രീതിയിലുള്ള രാഷ്ട്രീയം പറയുന്ന പുസ്തകങ്ങളായാലും അത് വായിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ ഉപബോധ മനസ്സിന് മനസ്സനുഭവിക്കുന്ന ഒരു ഭീകരമായിട്ടുള്ളൊരു ശാന്തതയുണ്ട്. ആ ശാന്തതയ്ക്ക് വേണ്ടി തന്നെയാണ് ഞാൻ പുസ്തകം വായിക്കുന്നത്. അത് നമുക്ക് അറിവ് കിട്ടുന്നുണ്ടാവും, മറ്റൊക്കെ ഉണ്ടാവും. പക്ഷേ അതിനപ്പുറത്ത് ഒരു സിനിമ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു നാടകം കാണുമ്പോൾ, ഒരു ചിത്രം കാണുമ്പോൾ, ഒരു സംഗീതം കേൾക്കുമ്പോൾ കിട്ടുന്നതിനപ്പുറത്ത് ഒരു പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന റിലാക്സ് മൂഡിന് വേണ്ടി തന്നെയാണ് ഞാൻ ഇപ്പോഴും പുസ്തകങ്ങൾ വായിക്കുന്നത്. അതുമാത്രമല്ല, ചില പുസ്തകങ്ങൾ എൻ ശശിധർ മാഷ്, ഒരു മാഷിൻ്റെ നിരൂപകനും നാടകത്വമായിട്ടുള്ള മാഷിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ഒരു ലേഖനത്തിൻ്റെ പേര് പുസ്തകങ്ങളും മനുഷ്യരാണ് എന്നാണ്. പുസ്തകങ്ങളും മനുഷ്യരാണ് എന്നാണ് ഒരു ലേഖനത്തിൻ്റെ ശീർഷകം. അത് പലപ്പോഴും ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ഭയങ്കര നിരാശഭരിതമായി നിൽക്കുന്ന സമയത്ത്, അരക്ഷിതമായി നിൽക്കുന്ന സമയത്ത് നമ്മളെ ആശ്വസിപ്പിക്കാൻ പല പുസ്തകങ്ങളും വരും. ഇപ്പോൾ ദസ്തോയെവ്സ്കിയുടെ കരമസോവ് ബ്രദേഴ്സ് എന്ന് പറയുന്ന പുസ്തകം ഞാൻ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഭയങ്കര വായനക്കാരനൊന്നുമല്ല ഞാൻ, പക്ഷേ ചില പുസ്തകങ്ങൾ നിരന്തരമായി വായിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഈ കരമസോവ് ബ്രദേഴ്സ് വായിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും വായിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്കിപ്പോൾ ഒരു സുഹൃത്ത് എന്നെ ചതിച്ചാലോ, അല്ലെങ്കിൽ ഒരു ഒരു പ്രിയപ്പെട്ട ഒരാളെന്നെ അപമാനിച്ചാലോ, അല്ലെങ്കിൽ ഞാൻ അവഗണിക്കപ്പെട്ടാലോ, ഒന്നും എനിക്ക് പ്രശ്നമില്ല. അതിനെല്ലാം ഉത്തരം ആ മനുഷ്യൻ കരമസോവ് ബ്രദേഴ്സ് എന്ന ഒരു ഭീകരമായിട്ടുള്ള നോവലിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ താരാശങ്കർ ബാനർജിയുടെ ആരോഗ്യ നികേതനം എന്ന നോവല്, നാടി പിടിച്ച് മരണം പ്രവചിക്കുന്ന ജീവൻ മശായിയുടെ കഥ പറയുന്ന ആരോഗ്യ നികേതനം എന്ന നോവൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരണത്തെ നമ്മൾ ഭയക്കില്ല പിന്നെ. അതേപോലെ ഷെഹറസാദിൻ്റെ കഥ പറയുന്ന 1001 രാവുകൾ എന്ന പുസ്തകം, അതായത് മരണത്തിനെതിരെ കഥകൾ കൊണ്ട് മരണത്തെ തോൽപ്പിച്ച സ്ത്രീയാണ്. അത് ഷെഹരിയ രാജാവിൻ്റെ വാൾമുനയിൽ നിന്ന് കഥകൾ കൊണ്ട് മരണത്തെ തോൽപ്പിച്ച 1001 രാവുകളാണ് മഹാഭാരതത്തെക്കാളും രാമായണത്തെക്കാളും ഞാൻ ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം. അപ്പോൾ അങ്ങനെയുള്ള നമ്മളുടെ ജീവിതത്തിൻ്റെ ജീവിത വിജയ പുസ്തകങ്ങളും നമുക്കൊരു ഉത്തരവും തന്നില്ലെങ്കിൽ കൂടിയും കരമസോവ് ബ്രദേഴ്സും ഈ ആരോഗ്യ നികേതനവും മയ്യഴിപ്പുഴ തീരങ്ങളും ദൈവത്തിൻ്റെ വികൃതികളും ഖസാക്കിൻ്റെ ഇതിഹാസവും ഒക്കെ തരുന്ന വേറെ തരത്തിലുള്ള ജീവിതബോധവും വേറെ തരത്തിലുള്ള ഒരു ആത്മവിശ്വാസവും വേറെ ഒരു സർഗരൂപങ്ങളും എനിക്ക് തന്നിട്ടില്ല. അതോടൊപ്പം മുന്നേട്ടം പറഞ്ഞ പോലെ ഈ ന്യൂ ജനറേഷൻ്റെ സംഭവം, കാരണം എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ളവർ ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളാണ്. അത് പ്രളയകാലത്ത് അവർ തെളിയിച്ചാണ്. പ്രളയകാലത്ത് ഏറ്റവും ഭീകരമായിട്ട് ഇവർ ഈ പൊതുവെ ഈ സാംസ്കാരിക ആളുകൾ പറയും ഇന്നത്തെ തലമുറ വളരെ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു, മറ്റേതാക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷേ ഇത്രയും രാഷ്ട്രീയബോധമുള്ള, ഇത്രയും സാമൂഹിക സ്നേഹമുള്ള ഒരു തലമുറ, പുതിയ തലമുറയാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തന്ന ഒരു സംഭവമാണ് പ്രളയം. ഈ പ്രളയത്തിൻ്റെ പ്രളയകാലഘട്ടത്തിൽ ഇപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിലും പോയ സമയത്ത് ഇവരുടെ നിദാന്തമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൽ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ ദുരന്തങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അതുമാത്രമല്ല, ഇപ്പോൾ അതിനുശേഷം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ പറയാം. ശബരിമല ഇഷ്യൂവിൽ സമരത്തിൽ പങ്കെടുക്കുന്ന കുലസ്ത്രീകളൊക്കെ 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളായിരിക്കും. 30 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾ ഈ ശബരിമല സമരത്തിലൊന്നും പങ്കെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അവർക്ക് അത്രയും നല്ല രാഷ്ട്രീയ ബോധമുണ്ട്. അവർക്ക് അറിയാം ഇത് ഞങ്ങൾക്കെതിരെയുള്ള സമരമാണ്. അതേപോലെ ആർപ്പവാർത്തം എന്ന സമരത്തിന്, ആർപ്പവാർത്തം എന്ന് പറഞ്ഞ കൊച്ചിയിൽ നടക്കുന്ന റാലിയിലൊക്കെ പങ്കെടുക്കുന്ന പുതിയ കുട്ടികളാണ്. അതുമാത്രമല്ല, മൈത്രേയൻ ഇവിടെ നടത്തിയിട്ടുള്ള സ്വാഭിമാന റാലിക്ക് മൊത്തം വരുന്നത് പുതിയ കുട്ടികളാണ്. അപ്പോൾ പുതിയ കുട്ടികൾ വളരെ രാഷ്ട്രീയമുണ്ട്. അവർ നിരന്തരമായി ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മിനിയാണ് ഈ മതം രാഷ്ട്രീയത്തിൻ്റെ മുകളിൽ കടന്നു കയറുന്നുവോ എന്ന് ഉള്ള ഒരു ചർച്ചയിൽ വളരെ ഉപരിപ്പുളമായി ഒരു എഴുത്തുകാരൻ സംസാരിച്ചപ്പോൾ ആ എഴുത്തുകാരന് നേരെ കൈചൂണ്ടിക്കൊണ്ട് നിങ്ങളുടെ നിലപാട് ഇരട്ടത്താപ്പാണ് എന്ന് വിളിച്ചു പറഞ്ഞ ഒരു കുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയും ധൈര്യമാണ്, അവർ അത്രയും പൊളിറ്റിക്കലാണ്. അങ്ങനെ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ഈ അക്ഷരോത്സവം ചെയ്യുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ തലമുറയെ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് CPM രാഷ്ട്രീയമല്ല, കോൺഗ്രസ് രാഷ്ട്രീയം ഒന്നുമല്ല ഞാൻ പറയുന്നത്. രാഷ്ട്രീയ ബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ മാതൃഭൂമിയുടെ അക്ഷരോത്സവം വലിയ പങ്ക് വഹിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച ബോധ്യം. അദ്ദേഹം ശരിയാണ്, നമുക്ക് ആവശ്യം കക്ഷി രാഷ്ട്രീയമല്ല. പിന്നെ ഷാജി പറഞ്ഞത് ശരിയാണ്, കക്ഷി രാഷ്ട്രീയമാണ് നമുക്ക് അപകടം ഉണ്ടാക്കുന്നത്. അതിനപ്പുറത്തുള്ളൊരു രാഷ്ട്രീയം, അപ്പോൾ അതാണല്ലോ ഈ പ്രളയകാലത്ത് കുട്ടികൾ തെളിയിച്ചിട്ടുള്ളത്. അതെല്ലാ തരത്തിൽ എല്ലാ പാർട്ടിക്കാരും എല്ലാ മതക്കാരും എല്ലാം ഉണ്ടായിരുന്നില്ലേ. എനിക്കൊന്ന് ആ അത് ശരിക്കും ഒരു സെക്യുലർ പ്രവർത്തനമായിരുന്നു. നമ്മൾ മതേതരത്വം നമ്മൾ അന്വേഷിക്കേണ്ടത് മറ്റുള്ള സ്ഥലങ്ങളിൽ ഈ പ്രളയ കാലത്ത്. അതിലാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയവും
മതേതരത്വവും ഒക്കെ കാണുന്നത്. അത് നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നുണ്ട് കുട്ടികളിൽ. എനിക്കൊപ്പം അങ്ങനെ മലയാളി സമൂഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ആശങ്കയൊന്നുമില്ല. കാരണം ഈ കുട്ടികളിൽ പിന്നെ അതുണ്ട്, അവർ നമ്മുടെ ഭാവിയെ സൃഷ്ടിക്കും. ഇടയ്ക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ നമുക്കുണ്ടായിരുന്നു. പിന്നെ അത് ഇവരൊക്കെ മൊബൈൽ ഫോണിൽ മുഴുകി നടക്കുകയാണ്, സ്മാർട്ട് ഫോണിൽ, അങ്ങനെയൊക്കെ. പക്ഷേ അതിൽ അത് ശരിയല്ല എന്നല്ലാണ്, അത് ശരിയല്ല, ആ ഒരു നിരീക്ഷണം. അപ്പോൾ ഈ നമ്മളിവിടെ നടക്കുന്ന ഓരോ സാഹിത്യോത്സവം അല്ലെങ്കിൽ പ്രളയം ഇതൊക്കെ തെളിയിക്കുന്നത് നമുക്ക് ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. ആശങ്കപ്പെടേണ്ടത് ആരാണെന്ന് വെച്ചാൽ ഈ കക്ഷിരാഷ്ട്രീയക്കാരും മതം കൊണ്ടും ജാതി കൊണ്ടും കളിക്കുന്നവരാണ്. അവർക്ക് ഈ തലമുറ, ഈ യുവതലമുറ ഒരുപക്ഷെ ഒരു ഒരു വെല്ലുവിളിയായിരിക്കും. ഇനിയും ഇവരെയൊക്കെ വെല്ലുവിളിക്കാൻ പോകുന്നത് ഈ തലമുറയായിരിക്കും. അതാണ് പിന്നെ മറ്റൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. അവരെ അവരിപ്പോഴത്തന്നെ അസ്വസ്ഥരാണ് ഈ പുതിയ യുവത്വത്തിൻ്റെ ഈ ഒരു വളർച്ചയിലുണ്ടല്ലോ. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള, പിന്നെ മതങ്ങൾക്കും ജാതികൾക്കും അതീതമായിട്ടുള്ള ഈ യുവ യങ് യൂത്തിൻ്റെ പവർ, അതിൻ്റെ മുന്നിൽ അവരിപ്പോഴത്തന്നെ ഒരു അവർക്ക് തോന്നുന്നുണ്ട്, ഒരു ഒരു അരക്ഷിതാവസ്ഥ അവർക്ക് തോന്നുന്നുണ്ട്. രാഷ്ട്രീയം കൊണ്ടും പിന്നെ ഈ മതം കൊണ്ടും ജാതി കൊണ്ടും ഒക്കെ കളിക്കുന്നവർ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തിരഞ്ഞെടുപ്പ് വരാനുണ്ട്, നിങ്ങളുടെ കരുത്ത് കാണിക്കുക. നിങ്ങൾ പ്രളയകാലത്ത് കാണിച്ച അതേ കരുത്ത് ഈ തിരഞ്ഞെടുപ്പിൽ കാണിക്കുക. എന്നിട്ട് അതാണ് ഭാവി നിങ്ങളാണ് സൃഷ്ടിക്കേണ്ടത്. നമസ്കാരം, എൻ്റെ പേര് സംഗീത. എനിക്ക് മുകുന്ദൻ മാഷിനോടാണ് ചോദിക്കാനുള്ളത്. മറ്റൊന്നുമല്ല, നമ്മൾ ഹൃദയം കൊണ്ട് നേരിടേണ്ട വായനകളുണ്ട്, തലച്ചോറ് കൊണ്ട് നേരിടേണ്ട വായനകളുണ്ട്. സാറ് ഏതിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഉദാഹരണം വെച്ചൊന്ന് പറഞ്ഞു തരാമോ? ഞാൻ ഹൃദയം കൊണ്ടുള്ള വായന ഇഷ്ടപ്പെടുന്നത്. ഇപ്പം തലച്ചോറ് എഴുത്തുകാരൻ അങ്ങനെ ഒരു പിന്നെ ബുദ്ധിജീവി ആകണമെന്നൊന്നുമില്ല. എഴുത്തുകാരൻ്റെ ബുദ്ധിജീവി ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കതിന് ആ ബുദ്ധിജീവി എഴുത്തുകാരനെ ബുദ്ധിജീവി എന്ന് വിളിക്കുന്നത് പോലെ എനിക്കിഷ്ടമല്ല. അതിനർത്ഥം നിങ്ങൾക്ക് എന്താ വായനക്കാർക്ക് ബുദ്ധിയില്ലേ? എഴുത്തുകാരേക്കാൾ കൂടുതൽ ബുദ്ധിയുള്ളവരാണ് ഇപ്പോൾ വായനക്കാർ. അതൊരു പഴയ സങ്കല്പമാണ്. പണ്ട് നമ്മൾ എഴുത്തുകാർ മൈക്കിൻ്റെ മുമ്പിൽ ചെന്നുകൊണ്ട് ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ പറയും, മുമ്പിലുള്ള സദസ്സെല്ലാം ഇങ്ങനെ അവർ ഈ പ്രസംഗിക്കുന്നവർ, പ്രഭാഷകൻ ശരിയാണെന്നുള്ള ആ ധാരണ. ഇപ്പോഴും അങ്ങനെയല്ല. ഇപ്പോഴും എഴുത്തുകാരനേക്കാൾ കൂടുതൽ അറിവുള്ളത് പിന്നെ പലപ്പോഴും വായനക്കാർക്കാണ്. എനിക്ക് പ്രസംഗിക്കാൻ പോകുമ്പോഴേക്കും ഇപ്പം എപ്പോഴും പേടിയാണ്. കാരണം ഞാൻ പറയുന്നത് എന്നേക്കാൾ കൂടുതൽ വിവരം അവിടെ ഇരിക്കുന്നവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാമെന്നുള്ളത്, അതുകൊണ്ട് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ എഴുത്തുകാരൻ പറയണ്ട. പക്ഷേ നമ്മുടെ മലയാളികൾക്കുള്ളൊരു കുഴപ്പമാണ്, ഇവിടെ എല്ലാവരും ബുദ്ധിജീവിയാണ്. നിങ്ങൾക്ക് ചെറിയൊരു കഥ പറഞ്ഞെന്നാൽ പിന്നെ അത് ഒരിക്കലും ഒരു പിന്നെ ഫ്രാൻസിൽ നിന്ന് ഒരു എഴുത്തുകാരൻ വന്നു, ഒരു യുവ എഴുത്തുകാരൻ, ഷാജികുമാറിനെ പുലിക്കൽ. ഇതേപോലെ നല്ല ഐറ്റൊക്കെ ഉണ്ട്, കാണാൻ സുന്ദരനാണ്. പിന്നെ എഴുത്തുകാരൻ വന്നപ്പോൾ, ഡൽഹിയിൽ വന്നപ്പോൾ, അപ്പോൾ അവിടുന്ന് ഞാൻ അങ്ങനെ ഞങ്ങളെ ഓഫീസിൽ ഒരു ചർച്ചയുണ്ട്, ഇയാൾ എവിടെയൊക്കെ പറഞ്ഞേക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ് കേരളത്തിൽ പറഞ്ഞേക്കണം, കാരണം നമ്മളിവിടാണല്ലോ പ്രബുദ്ധമായിട്ടുള്ള സ്ഥലം സാഹിത്യമൊക്കെ. അപ്പോൾ അവരെല്ലാം അത്ഭുതപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പണ്ട് പറഞ്ഞത് NBS നമുക്കൊക്കെ പിന്നെ 30% റോയൽറ്റി എന്ന് പറഞ്ഞപ്പോഴേക്കും അവർക്ക് കണ്ണ് തള്ളിപ്പോയിരുന്നു. പിന്നെ 30% റോയൽറ്റി വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചിരുന്നു, നിങ്ങൾ എന്തിനാണ് എന്നിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത് ഡൽഹിയിൽ 30% റോയൽറ്റി കിട്ടുന്നുണ്ടെങ്കിൽ? അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് എഴുത്തുകാരനെ പറഞ്ഞേക്കാൻ മുന്നേ അങ്ങനെ എഴുത്തുകാരൻ വന്നു, ഇവിടെ തിരുവനന്തപുരത്ത് വന്നു. അപ്പം ഇവിടെ 2-3 ദിവസം ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ഫ്രഞ്ച് കൾച്ചറൽ സെൻ്റർ ഉണ്ട്, അവർ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചു. പിന്നെ എഴുത്തുകാരൻ തിരിച്ച് ഡൽഹിയിലെത്തപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ അനുഭവമെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, ഞാൻ അത്ഭുതപ്പെട്ടു എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ്? അപ്പം ഞാനവിടെ പോയത്, അദ്ദേഹം പറയാണ്, ഞാനവിടെ പോയത് പിന്നെ മലയാളികളുടെ ജീവിതം അറിയാനും അവരുടെ സാഹിത്യം അറിയാനൊക്കെയാണ്. പക്ഷേ ഞാൻ സംസാരിച്ച എല്ലാവരും തന്നെ ഫൂക്കോയും ദരിദ്രയും കുറിച്ചാണ് പറഞ്ഞതെന്നുള്ളതാണ് കേട്ടോ. അപ്പം ഫ്രാൻസിൽ നിന്ന് വന്ന എഴുത്തുകാരൻ ഇവിടെ വന്നിട്ട് നമ്മുടെ പിന്നെ സഹൃദയരോട് സംസാരിക്കുമ്പോൾ സഹൃദയർക്ക് പറയാനുള്ളത് ഫൂക്കോയും ദരിദ്രയും കുറിച്ചാണ്. പക്ഷേ അവിടെ തീരുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എഴുത്തുകാരൻ പറഞ്ഞത്, ഞങ്ങൾ ഫ്രാൻസിൽ ഒരു എഴുത്തുകാരനും ഈ ഫൂക്കോ ദരിദ്ര എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു. കാരണം അത് അക്കാഡമിക് തലത്തിലുള്ള വിഷയങ്ങളാണ്. സർവകലാശാലകളിലൊക്കെയുള്ള പിന്നെ വലിയ പ്രൊഫസർമാരും അങ്ങനെയുള്ള ആളുകൾ കൈകാര്യം ചെയ്യുന്ന വിഷയമാണ് ദരിദ്ര, ഫൂക്കോ എന്നുള്ളതൊക്കെ. അത് നമ്മളിവിടെ പിന്നെ ഈ കൊയ്ത്തു കഴിഞ്ഞ പാടത്തുള്ള പ്രസംഗങ്ങളിൽ പോലും ഫൂക്കോയും ദരിദ്രയും നമ്മൾ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പം ആ ഒരു എഴുത്തുകാരൻ പിന്നെ ബുദ്ധിജീവിയാണെന്നുള്ളത് അത് കളയും. ഹൃദയം കൊണ്ടാണ് നമ്മൾ വായനക്കാരോട് സംവദിക്കേണ്ടത്. ഞാൻ പുതിയ തലമുറയോട് എപ്പോഴും പറയാറുണ്ട്, അതുകൊണ്ട് ചിലർക്കൊക്കെ എന്നോട് ദേഷ്യമാണ് കേട്ടോ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എഴുത്തുകാരാകുമ്പോഴും പിന്നെ വായനക്കാരുടെ ഹൃദയത്തിലേക്ക് കടക്കണം എന്നുള്ളതാണ്.
അപ്പം അങ്ങനെയാണ് എഴുതേണ്ടത്. അല്ലാതെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ എഴുത്തുകാരും പറയേണ്ട ആവശ്യമില്ല. അത് വേറെ ഒരു തലത്തിലുള്ളതാണ്. അത് അവർ പറഞ്ഞുകൊള്ളട്ടെ. നമുക്കിപ്പം സുനിൽ പി എളിയടൊക്കെ ഇല്ലേ, അപ്പം അങ്ങനെയുള്ളവർ, അല്ലെങ്കിൽ വി സി ശ്രീധനില്ലേ, പിന്നെ അങ്ങനെയുള്ള ആളുകളൊക്കെ പറയട്ടെ. പക്ഷേ ചില പോയിന്റിൽ ഭൗതികതയും നമ്മുടെ ഈ തലച്ചോറ് ഹൃദയം ചിലപ്പം സമന്വയിക്കുമായിരിക്കും. അങ്ങനെ സംഭവിച്ചാൽ നല്ലതാണ്. ടീച്ചർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ടീച്ചർ പ്രൊഫസറാണ്. അപ്പോൾ ചിലരിൽ അത് സമന്വയിക്കുമായിരിക്കും. പക്ഷേ ഞാൻ, എനിക്ക് ഒരു പിന്നെ തലച്ചോറ് കൊണ്ട് ആരുമായിട്ട് സംവദിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഞാൻ ഹൃദയം കൊണ്ടാണ്. അതാണ് നല്ലതെന്ന് തോന്നുന്നു. നമ്മുടെ സർഗാത്മകത തലച്ചോറിൽ ഉണ്ടാകില്ല, ഹൃദയത്തിലേ ഉണ്ടാകുകയുള്ളൂ. പിന്നെ അതുകൊണ്ട് അതാണ് എൻ്റെ വഴി. എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ. എനിക്ക് മൂന്നിന് സാറിനോടാണ് ചോദിക്കാനുള്ളത്. താങ്കളുടെ സംസാരത്തിനിടയിൽ നല്ല പുസ്തകങ്ങൾ, നല്ലതല്ലാത്ത പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ചീത്ത പുസ്തകങ്ങൾ എന്ന് പരാമർശിച്ചു. ഇതിൻ്റെ അതിർവരമ്പുകൾ എവിടെയാണ്? നല്ല നല്ല പുസ്തകങ്ങളെയും നല്ലതല്ലാത്ത പുസ്തകങ്ങളെയും നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഇതൊരു ചോദ്യം. കാരണം ഞാൻ താങ്കളുടെ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ, ദൈവത്തിൻ്റെ വികൃതികൾ, അതുപോലെ തന്നെ പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റും വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നല്ലതും നല്ലതല്ലാത്തതുമായ പുസ്തകങ്ങൾക്ക് നമ്മൾ അത് തിരിച്ചറിയാൻ വേണ്ടി ഇങ്ങനെ മാർക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനം, മാനദണ്ഡങ്ങളുണ്ടോ എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഒന്ന് പറഞ്ഞിട്ട് അപ്പം അത് ഷാജി കുമാർ പറഞ്ഞല്ലോ, പുസ്തകങ്ങൾ മനുഷ്യരാണെന്നുള്ളത്. പുസ്തകങ്ങൾ മനുഷ്യരാണെന്നല്ലേ ശശിധരൻ മാഷ് പറയുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കേണ്ടതാണ്, നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരും ഇല്ലേ? എങ്ങനെയാണ് നിങ്ങളവരെ തിരിച്ചറിയുന്നത്? എങ്ങനെ നല്ല മനുഷ്യരെ, ചീത്ത മനുഷ്യരെ നിങ്ങൾ തിരിച്ചറിയുന്ന അതേ വിവേകം, അതേ ബുദ്ധിശക്തി ഉപയോഗിച്ചുകൊണ്ട് ഒരു പുസ്തകം നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയുക, അതേ ഉള്ളൂ. അതെനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അത് നല്ലതല്ലാത്ത മനുഷ്യരെ നല്ലതാക്കുന്ന ഒരു സംഗതിയാണല്ലോ സാഹിത്യം എന്ന് പറയുന്നത്. പിന്നെ നോവലുകളിൽ തന്നെ ഈ പിന്നെ പല നോവലുകളിലും തുടക്കത്തിൽ വില്ലനായിരിക്കുന്നയാൾ അവസാനം നല്ലവനായിത്തീരുന്നുണ്ട്, ജീവിത സാഹചര്യങ്ങൾ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ നല്ലതല്ലാത്ത ആളുകളെ നല്ലതാക്കുക എന്നുള്ളതാണ് നമ്മൾ സാഹിത്യത്തിലും ജീവിതത്തിലും ചെയ്യേണ്ടത്. ഇപ്പോൾ ജയിലിലെ ആളുകളെ അയക്കുന്നത് കറക്ഷൻ വേണ്ടിയാണല്ലോ. അപ്പോൾ ജയിലിൻ്റെ പേര് തന്നെ മാറ്റി അത് ഈ കറക്റ്റ് ചെയ്യുന്ന സ്ഥലമാക്കി മാറ്റണം എന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു അഭിപ്രായം. അതൊന്ന്. രണ്ട്, ഞാൻ ഒരു കാര്യം കൂടെ, ഈ പൈങ്കിളി നോവലുകളെ കുറിച്ച് പറഞ്ഞു. പൈങ്കിളി മുട്ടത്ത് കുറക്കി പൈങ്കിളി നോവലുകൾ എഴുതിയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലൊരു അവാർഡുണ്ട്. അത് ഈ സീരീസ് ആയിട്ട് എഴുതുന്ന ആളുകൾക്ക് ഈ അവാർഡ് വാങ്ങാൻ വലിയ ബുദ്ധിമുട്ടൊന്നും കാണിച്ചിട്ടില്ല. അത് ഒരു നല്ല പ്രവണതയാണോ അല്ലയോ? അതിപ്പം അവാർഡ് ഇപ്പം ആരുടേതായാലും എഴുത്തുകാരന് വാങ്ങാം. കാരണം അവാർഡ് നമുക്ക് സൗജന്യമായിട്ട് തരുന്നതല്ല കേട്ടോ. ഇപ്പം മുട്ടത്തുറക്കിയുടെ പേരിലായാലും പിന്നെ ആരുടെ പേരിലായാലും ഒരു അവാർഡ് നൽകുന്നത് ഒരു എഴുത്തുകാരൻ, അത് സൗജന്യമല്ല, അത് എഴുത്തുകാരൻ്റെ എഴുത്തിനുള്ള അംഗീകാരമാണ്. അപ്പം നിങ്ങളെനിക്ക് ഒരു അവാർഡ് തരുമ്പോൾ ഞാൻ എഴുതിയത് വ്യർത്ഥമായിട്ടില്ല, നിങ്ങളതിനെ ഇഷ്ടപ്പെടുന്നു, നിങ്ങളതിനെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സന്ദേശം. അതുകൊണ്ട് അത് ആരുടെ പേരിലാണെന്നുള്ള പ്രശ്നമില്ല കേട്ടോ. അത് ആ നിലയിലല്ല ഞാൻ അവാർഡുകളെ കാണുന്നത്. മാത്രമല്ല കൊടുക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ് കേട്ടോ. കൊടുക്കുക, എല്ലാവരും വാങ്ങുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും തരുമ്പോൾ, ഇനിയിപ്പം താങ്കൾ എനിക്ക് ഒരു തീക്കട്ട തന്നാലും ഞാൻ അത് കൈകൊണ്ട് വാങ്ങിയിട്ട് താഴെ വെക്കും, അത്രയേ ഉള്ളൂ. അവാർഡാണെങ്കിൽ പൈസ ആണെങ്കിൽ ബാങ്കിലിടും, വേറെ വല്ലതാണെങ്കിൽ ഞാൻ പിന്നെ എൻ്റെ വീട്ടിൽ പ്രദർശിപ്പിക്കും. പക്ഷേ നിങ്ങൾ എന്ത് തന്നാലും ഞാൻ വാങ്ങും കേട്ടോ. അതിൽ അത് ആരുടെ പേരിലാണെന്നുള്ളത് പ്രശ്നമില്ല. പിന്നെ അത് ഞാൻ എനിക്ക് വെറുതെ തരുന്നതല്ല. ഇപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയപ്പോഴൊക്കെ വിമർശനം ഉണ്ടായിരുന്നു. ചിലർ പറഞ്ഞു ഒരു തലമുറയെ മുഴുവൻ വഴിതെറ്റിച്ച ആൾക്കാണ് ഈ പുരസ്കാരം കൊടുക്കുന്നതെന്ന്. അങ്ങനെ ഒരു ചിലർ സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു പണ്ടത്തെ ചെറുപ്പക്കാരെയൊക്കെ. പിന്നെ അതിന് ഞാനൊരു മറുപടി എഴുതിയിരുന്നു, അത് നമുക്ക് സമയമില്ല. പിന്നെ അത് ഞാൻ മറുപടി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ എല്ലാവരും പറഞ്ഞിരുന്നല്ലോ ഇങ്ങനെ എൻ്റെ പുസ്തകം വായിച്ചിട്ട് വഴിതെറ്റിപ്പോയി എന്നൊക്കെ. അപ്പോൾ ഞാനൊരിക്കൽ ഖത്തറിൽ പോയപ്പോൾ അവിടെ ഒരാൾ കണ്ടു. പിന്നെ അയാളൊരു വലിയൊരു കാറിലാണ് വന്നത്, ഭയങ്കര ഒരു കാറിൽ. അയാളുടെ പിന്നെ വേഷവും കാറും പിന്നെ അയാളുടെ കൂടെ ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ട്, വലിയ ധനികനാണ്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് പിന്നെ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ മുക്കുന്നേട്ടൻ്റെ ഹരിദ്വാറിൽ മണികളൊക്കെ അതൊക്കെ വായിച്ച് ചരസൊക്കെ വലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എല്ലാവരും പറഞ്ഞ് ഞാൻ ആളുകളെ ചീത്തയക്കുന്നു, ഇവിടെ ഒരു വലിയൊരു മനുഷ്യൻ, ഭയങ്കര ധനികൻ, ഒരു കോടീശ്വരൻ, അപ്പോൾ എൻ്റെ പുസ്തകം വായിച്ചിട്ട് ഒരാൾ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പം അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇതിനെക്കുറിച്ചും തങ്ങളുടെ ജീവിതത്തിനും ഇത് തന്നെയാണ് മറുപടി കേട്ടോ. ഇപ്പോൾ പുതിയ തലമുറയിലെ ആൾക്കാരെയും പഴയ തലമുറയിലെ ആൾക്കാരെയും കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം ജീവിതത്തിലെ പല അനുഭവങ്ങളെ, ഇപ്പം സന്തോഷമായിക്കോട്ടെ, ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ
പെട്ടെന്നുണ്ടാകുന്ന പല ഫീലിങ്ങുകളെ പുതിയ തലമുറയിലെ ആളുകളും പഴയ തലമുറയിലെ ആളുകളും എടുക്കുന്നതിനെ കുറിച്ച് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ, അല്ലെങ്കിൽ കുറേ കൊല്ലത്തിനിടയ്ക്ക് ഇന്ന ഇന്ന മാറ്റങ്ങൾ ഉണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ നമ്മളിപ്പോഴും ഒരു ട്രാൻസിഷൻ്റെ ഒരു പീരീഡിൽ കൂടെയാണ് കടന്നു പോകുന്നത്. പിന്നെ അത് അതുകൊണ്ടാണ് നമുക്ക് പലതും ബുദ്ധിമുട്ടുകളുണ്ടാകുന്നത്. ഇനിയിപ്പോൾ മാറ്റം പൂർണ്ണമായി കഴിഞ്ഞാൽ നമുക്കങ്ങനെ ബുദ്ധിമുട്ട് തോന്നില്ല. പക്ഷേ മാറ്റങ്ങൾ ഒരുപാടുണ്ടാകുന്നുണ്ട്. ഇപ്പം കുട്ടികളുടെയൊക്കെ, നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ, ഇപ്പം എൻ്റെയൊക്കെ ബാല്യകാലത്ത്, പിന്നെ എൻ്റെ ജ്യേഷ്ഠത്തി, എൻ്റെ ഏച്ചി, ഞങ്ങൾ ഏച്ചി എന്ന് വിളിക്കും, എന്നെക്കാളും 2 വയസ്സ് കൂടുതലാണ്. അപ്പം ഏച്ചി സ്കൂളിൽ പോകുമ്പോൾ അമ്മ പറയുമായിരുന്നു, മോളെ നീ പാവാടയുടെ അറ്റത്ത് നോക്കി നടക്കണം എന്ന് പറഞ്ഞാൽ ഇടത്തോട്ടും വലത്തോട്ടും ഒന്നും നോക്കാൻ പാടില്ല, പാവാടയുടെ അറ്റത്ത് നോക്കിയിട്ട് നടന്നുകൊള്ളണം സ്കൂളിലേക്ക് പോകുമ്പോഴും. അതായിരുന്നു അമ്മ മകൾക്ക് കൊടുത്തിരുന്ന ഉപദേശം. ഇന്ന് എങ്ങനെയാണ്? ഇന്ന് പാവാടയുടെ അറ്റത്ത് നോക്കിയാണോ നിങ്ങൾ നടക്കുന്നത്? അപ്പോൾ ആ മാറ്റങ്ങൾ വരികയാണ്, മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. നമ്മുടെ മനസ്സിൽ ഇവിടെയൊക്കെ ഒരു ബ്ലോക്ക് ഉണ്ട്. പക്ഷെ നമ്മൾ ചിലർക്കത് പെട്ടെന്ന് സാധിക്കും. പക്ഷേ ഈ പഴയ തലമുറയ്ക്ക് ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അതിനുള്ള ഒരു കാരണം ഈ മാറ്റങ്ങളൊക്കെ അപകടകരമാണെന്നുള്ളൊരു ധാരണയാണ്. അപ്പോൾ അത് കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ ഇങ്ങനെയുള്ളതിലേക്കാണ് നയിക്കുക എന്നുള്ള ഒരു ആശങ്കയാണ് മാതാപിതാക്കൾക്ക്. പക്ഷേ നിങ്ങൾ ഭയപ്പെടരുത്, ഈ കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കുന്നത് അത് പഴയകാലത്തുണ്ടായിരുന്നു. പഴയകാലത്ത് അത് ധാരാളമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് മാധ്യമങ്ങളില്ല, ടി വി ചാനലില്ല, കേട്ടെ. അപ്പോൾ അതുകൊണ്ട് അത് ആരും അറിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അല്ലാതെ അത് പണ്ടും ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഇപ്പോഴത് പുറത്തു വരുന്നു. അതിൻ്റെ പേരിൽ ഒരുപാട് പേര് ആശങ്കപ്പെടും. എന്ന് പറഞ്ഞാലും ഞാനതിനെ അംഗീകരിക്കുക എന്നല്ല പറയുന്നത്, അത് ഇന്നും ഉണ്ടായിരുന്നു. അത് അവസാനിപ്പിക്കേണ്ടതാണ്, നിങ്ങൾ തന്നെയാണ് അത് അവസാനിപ്പിക്കേണ്ടത്. അതുകൊണ്ട് പക്ഷേ ഈ 2 തലമുറ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പഴയ തലമുറകളും ഇപ്പോഴത്തെ തലമുറയും തമ്മിൽ അത് പിന്നെ മാറിയ കാലത്തിൻ്റെ ഒരു പ്രവണതയാണ്, അതിൻ്റെ ഒരു സ്വഭാവമാണത് പലപ്പോഴും. പിന്നെ എനിക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു ഇവിടെ. ഇപ്പം ഇവിടെ വന്ന് ഈ ഫ്രാൻസിൽ നിന്നൊക്കെ വരുന്ന, നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ പറഞ്ഞ് ഇവിടുത്തെ പെൺകുട്ടികളെന്താണ് ഇങ്ങനെ, ഇവർ എല്ലാവരും എന്താണെന്നറിയാമോ, ഇവരിപ്പം ജീൻസ് ഇട്ട് നടന്നാലും സെൽഫ് കോൺഷ്യസാണ്, നടക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ എപ്പോഴും ഞാൻ പെൺകുട്ടിയാണെന്നുള്ള ഒരു ധാരണ. അവർ എന്നിട്ട് ഒരു ഫ്രഞ്ചുകാരി സ്ത്രീ, കുറച്ച് മുതിർന്ന ഒരു സ്ത്രീ എന്നോട് പറഞ്ഞിട്ട്, എന്തുകൊണ്ടാണ് ഇവർ സ്വാഭാവികമായിട്ട് നടക്കാത്തത്? അപ്പോൾ ഈ നടത്തത്തിലൊക്കെ അതെന്തുകൊണ്ടാണ്? പണ്ട് എൻ്റെ അമ്മ പറഞ്ഞ ആ സന്ദേശം ഇവിടേക്കുണ്ട്, അടക്കം ഒതുക്കം എന്നൊക്കെ ഉണ്ടല്ലോ, അത് വേഷം മാറുമ്പോഴും അത് ഉള്ളിലുണ്ട്. ഇപ്പം നമ്മൾ നടക്കുന്ന രീതിയിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളും യൂറോപ്പിലെ പെൺകുട്ടികളും, നമ്മൾ വേഷങ്ങളിൽ മാറ്റമുണ്ടെങ്കിലും ഈ പറഞ്ഞ അത് എവിടേക്കോ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പം നിങ്ങൾ സ്വതന്ത്രമായി നടക്കുക എന്നുള്ളതാണ്, ആൺകുട്ടികളെ പോലെ ഉണ്ടല്ലോ അതേപോലെ നടക്കണം നിങ്ങൾ. അപ്പം അങ്ങനെ സെൽഫ് കോൺഷ്യസ് ആകേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം അതാണ് ഈ മാറ്റങ്ങളുടെ ഒരു നമ്മൾ ഈ ഒരു ആ ഒരു ട്രാൻസിഷനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നം ഉണ്ടാകില്ല. പക്ഷേ പൊതുവേ നിങ്ങളിപ്പോൾ കരുത്തരാണ്, പെൺകുട്ടികൾ കരുത്തരല്ല. അത് പിന്നെ പഴയതുപോലെ അങ്ങനെ നിങ്ങളെ വഴികാട്ടാനൊന്നും, അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പം എൻ്റെ അമ്മ എൻ്റെ ഏച്ചിയോട് പറഞ്ഞതുപോലെയൊന്നും നിങ്ങളോടൊന്നും നിങ്ങളുടെ അമ്മ പറയില്ല. അത് അത്രയൊക്കെ അത്രയെങ്കിലും നമ്മൾ വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട കാര്യമല്ല. നമ്മളുടെ മാറ്റം നല്ലതാണ്, നല്ലതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നൊരു കഥാകാരനാണ് മുകുന്ദൻ. ഒരു ഞാൻ പഠിച്ചത് ഒരു CBSE ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ പേഴ്സി ജാക്സണും ഹാരി പോട്ടറിൻ്റെയൊക്കെ കഥ ക്ലാസ്സിൽ നിന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ വന്ന ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു, മയ്യഴിപ്പുഴ തീരങ്ങൾ, ഡൽഹി കഥകളൊക്കെ പറയും. അപ്പോൾ ഇവർക്ക് അറിയത്തില്ല മുകുന്ദൻ ആരാണെന്ന്, എം മുകുന്ദനെ പറ്റി അറിയില്ല. പക്ഷേ ഞാൻ വളരെയധികം ചെറുപ്പക്കാലം, ഒരു 10-ാം ക്ലാസ് മുതൽ വളരെയധികം ആരാധിച്ചിരുന്നൊരു വ്യക്തിയാണ് താങ്കൾ. അപ്പോൾ എൻ്റെ ചോദ്യം, താങ്കൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തൊരു കഥാകാരൻ ആരാണ് ആ സമയം തൊട്ടേ? അത് പറയാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരെയും അങ്ങനെ ഇൻഫ്ലുവൻസ്, ഞാൻ ഇഷ്ടപ്പെട്ട എഴുത്തുകാരുണ്ടായിരുന്നു. ഇപ്പം ബഷീർ, ഉറൂബ് അവരൊക്കെയാണ് ഇഷ്ടപ്പെട്ടിരുന്നു. ബഷീർ, ഉറൂബിനെയും പിന്നെ പുറ്റക്കാടിനെ ഇഷ്ടപ്പെട്ടിരുന്നു, നല്ല കഥാകാരനാണ്. പിന്നെ പുറത്തുള്ളത് എൻ്റെ അത് ഞാൻ പറഞ്ഞ വായിച്ചു തുടങ്ങുന്ന ബാല്യകാലത്തുള്ള ഒരു സംഭവമാണ്. പിന്നീട് ഞാൻ അങ്ങോട്ട് മുതിർന്നപ്പോൾ വേറെ ചില എഴുത്തുകാരൊക്കെ, പിന്നെ ഞാൻ കുറച്ചുകൂടി ഇംഗ്ലീഷിലൊക്കെ വായിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ എനിക്ക് ദസ്തേവസ്കി അങ്ങനെയുള്ള ഇപ്പം കുറ്റവും ശിക്ഷയുണ്ടല്ലോ, അല്ലെ, റാസ്കൽനിക്കോഫ്, അതെ റാസ്കൽനിക്കോഫ്, ഷാജി പറഞ്ഞതുപോലെ ബ്രദേഴ്സ് കർമ്മസവനെ കൊണ്ട് പറഞ്ഞ പോലെ റാസ്കൽനിക്കോഫ് ഒരു വൃദ്ധാസ്ത്രീയെ കൊല്ലുന്നുണ്ടല്ലോ, അതൊക്കെ കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു വരുന്നു ശരിക്കും. എന്തിനാണ് മനുഷ്യരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ. പിന്നെ അങ്ങനെയൊക്കെ ദസ്തവസ്കി എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഘട്ടമുണ്ട്, ആദ്യഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ ബഷീർ, ഉറൂബ്, പൊറ്റക്കാട് അങ്ങനെയൊക്കെയുള്ളവർ. പിന്നീടൊരു ഘട്ടം വരുമ്പോഴേക്കും ഞാൻ റഷ്യൻ സാഹിത്യത്തിൻ്റെ ഒരുപാട് മലയാളം വിവർത്തനം അന്ന് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഈ PPH എന്ന് പറഞ്ഞ പീപ്പിൾസ്
പബ്ലിഷിംഗ് ഹൗസ് ഡൽഹിയിൽ നിന്ന് അവരൊരുപാട് വിവർത്തനങ്ങൾ ഇറക്കിയിരുന്നു ഈ റഷ്യൻ സാഹിത്യം. അങ്ങനെയാണ് വായിച്ച് അത് എന്നെ സ്വാധീനിച്ചു. പിന്നെ ഒരു മൂന്നാമത്തെ ഒരു ഘട്ടം വരുന്നത് ഈ നമ്മുടെ ഈ സാർത്ര്, അൽബേർ കാമ്യു ആ ഒരു ഘട്ടമാണ്. ഇപ്പോഴ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരൻ ഞാനല്ല, അത് തീർച്ചയാണ്. ഞാനെന്ന എഴുത്തുകാരനെ അങ്ങനെയൊന്നും ഞാൻ ആരാധിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്യുന്നില്ല. അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയുകയും. പക്ഷെ ഇപ്പം എനിക്കങ്ങനെ ഒരു മാതൃകയില്ല. അതാണ്, ഞാൻ എല്ലാവരും വായിക്കുന്നുണ്ട്. കുട്ടികൾ ഇപ്പോൾ ഷാജി മണ്ണപ്പോലുള്ളവർ അവരുടെ കഥകളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. ഫ്രാൻസിസ് നോറോണ ഇങ്ങനെയുള്ള അവരുടെയൊക്കെ ഉണ്ട്. അതിൽ തന്നെ പിന്നെ നമ്മളെ ബിനോയ് ജോസഫ് ഇങ്ങനെയുള്ള ഒരുപാട് നല്ല എഴുത്തുകാരുണ്ട് നമുക്ക്. ബിനോയ് ജോസഫ് തോമസ് അങ്ങനെ നല്ല എഴുത്തുകാർ ഒരുപാട് വരുന്നുണ്ട് ഇവരുടെ തലമുറയിൽ നിന്ന്. പിന്നെ അവരെയൊക്കെ മാതൃകയാക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇവർക്ക് ഇത്രയും പ്രായമായ ഞാൻ ഈ കുട്ടികളെ മാതൃകയാക്കി കാണുന്നുള്ളൂ. എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്തുകൂടാ? എപ്പോൾ മാതൃക പ്രായമുള്ള ആളുകളെയാണ്. എന്തുകൊണ്ട് നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരെ മാതൃകയാക്കിക്കൂടാ? അപ്പോൾ ഞാൻ ഇവരെയൊക്കെയാണ് ഇപ്പോൾ മാതൃകയാക്കി കാണുന്നത്, ഈ ഒരു പുതിയ തലമുറയെ. അവരെയാണ് ഞാൻ ആവേശത്തോടെ വായിക്കുന്നത്. നമസ്കാരം സാർ. സാറ് നേരത്തെ പറഞ്ഞു ഹൃദയം കൊണ്ടാണ് ഞാൻ വായിക്കുന്നതെന്ന്. നമുക്ക് സാംസ്കാരികമായിട്ട് എന്തെങ്കിലും ഒരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ തലച്ചോറ് കൊണ്ടുകൂടി വായിക്കണ്ടേ? അല്ല, അത് ഹൃദയം കൊണ്ട് വായിച്ചതന്നെ നമുക്ക് മാറ്റം ഉണ്ടാക്കാമല്ലോ. ഹൃദയം കൊണ്ട് പറയുന്ന കാര്യങ്ങൾ നന്മ, ഇപ്പം വായനക്കാരിലേക്ക് നന്മ, നീതിബോധം അതൊക്കെ പകരണമെങ്കിൽ തലച്ചോറ് വേണോ? ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത് അതാണ്. പവർഫുള്ളായിട്ടുള്ള ഭാഷ ഹൃദയത്തിൻ്റെ ഭാഷ. ഇപ്പം മറ്റേത് ഒരു പലപ്പോഴും ഒരു മെസ്സേജ് നൽകുന്നൊരു സ്വഭാവം വരും. ഭൗതികമായിട്ടുള്ള എഴുത്തിൻ്റെ ഒരു കുഴപ്പം അതാണ്. അതെപ്പോഴും ഒരു നിങ്ങൾക്ക് വായനക്കാർക്ക് ഒരു സന്ദേശം കൊടുക്കുന്നില്ല നമുക്ക് തോന്നും. പിന്നെ അത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തതാണ്. ഇപ്പം ഹൃദയം കൊണ്ട് സംവദിക്കുക, അത് ഹൃദയം കൊണ്ട് ഒന്നുമില്ലെങ്കിൽ നമുക്ക് നന്മ പകരാൻ കഴിയില്ലേ? ഏറ്റവും ആവശ്യം അതാണ്. ഈ അറിവുകളേക്കാളും നമുക്ക് ആവശ്യം, അറിവുകൾക്ക് ഇഷ്ടം പോലെ പഴയ കാലമല്ലല്ലോ. എല്ലായിടത്തു നിന്നും അറിവുകൾ പ്രവഹിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ നേരെ. ഇപ്പം നമുക്ക് നഷ്ടമാകുന്നത് ഹൃദയമാണ്. നമ്മുടെ തലച്ചോറ് വലുതാകുന്നുണ്ട് മനുഷ്യർ. എന്തൊക്കെയാണ് മനുഷ്യർ കണ്ടുപിടിക്കുന്നത് ഇപ്പോഴും, അല്ലേ? എന്തൊക്കെ കണ്ടുപിടിക്കുന്നു? പക്ഷേ ഹൃദയം അതേപോലെ വലുതാകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. തലച്ചോറ് വലുതാകുമ്പോൾ ഹൃദയം ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹൃദയത്തിന് കൂടുതൽ പ്രസക്തിയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആരാണ് നല്ല മനുഷ്യൻ, ആരാണ് ചീത്ത മനുഷ്യൻ? തമ്പി നാരായണൻ ഒരു ദിവസം ചീത്ത മനുഷ്യനായിരുന്നു. താൻ പോലീസുകാരൻ മുമ്പിൽ പറയും, കസേര ഇരിക്കാൻ നേരത്തെ കസേര പിൻവലിക്കും. അങ്ങനെയുള്ള മനുഷ്യരും നമ്പി നാരായണൻ എല്ലാ പേപ്പറുകാരും പുള്ളിയെ ഫ്രണ്ടിൽ എഴുതി തുടങ്ങി. ഇപ്പോൾ അദ്ദേഹം പത്മഭൂഷൺ കൊടുത്തിരിക്കുന്നു, നല്ല മനുഷ്യനായി. അപ്പോൾ ഈ നല്ല മനുഷ്യനും ചീത്ത മനുഷ്യനും, ഒരാൾ നല്ല മനുഷ്യനാണ് ഇന്ന് ഒരു അഞ്ചാറ് കൊല്ലം കഴിഞ്ഞ് പുള്ളിയെ എവിടെ നിന്ന് പിടിക്കുമ്പോൾ ചീത്ത മനുഷ്യനായി. ഇതൊരു വല്ലാത്ത പ്രോബ്ലമാണ്. എൻ്റെ പേര് ഗീത. എൻ്റെ ചോദ്യം മൂന്നുപേരോടും കൂടിയാണ്. അതായത് ഹൃദയവും തലച്ചോറും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ്. കാരണം പലതരം പുസ്തകങ്ങളുണ്ടല്ലോ. അതായത് ഫിക്ഷനുണ്ട്, കവിതയുണ്ട്, പിന്നെ ലേഖനങ്ങൾ, അതുപോലത്തെ പുസ്തകങ്ങളുണ്ട്, നിരൂപണങ്ങളുണ്ട്. അപ്പോൾ ഈ രണ്ട് പുസ്തകങ്ങളും ചിലത് ഹൃദയം കൊണ്ട്. ഇപ്പോൾ കവിത നമ്മൾ ഹൃദയം കൊണ്ടാണ് വായിക്കുന്നത്. പക്ഷേ സുനിൽ പീഡിയയുടെ പോലത്തെ ഒരു ലേഖനമാണെങ്കിൽ നമ്മൾ തലച്ചോറ് കൊണ്ടാണ് വായിക്കുന്നത്. ഇപ്പോൾ രണ്ടിനും വായനക്കാരോട് സംവദിക്കാൻ പറ്റും. അപ്പോൾ ഏതുതരം പുസ്തകങ്ങൾക്കും സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ പറ്റും? അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? കാരണം വെച്ചാൽ ലേഖനങ്ങൾ അല്ലെങ്കിൽ ഇപ്പം പിന്നെ ഒറ്റ വൈക്കോൽ വിപ്ലവം ഞാനൊരു വളരെ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ്. അല്ലെങ്കിൽ പിന്നെ ടോട്ടോച്ചാൻ, അപ്പോൾ അതൊന്നും ഫിക്ഷനല്ല, അതൊക്കെ അല്ലാത്ത പുസ്തകങ്ങളാണ്. റേച്ചൽ കാഴ്സൻ്റെ നിശബ്ദ വസന്തം, അപ്പോൾ ആ പുസ്തകങ്ങൾക്കൊക്കെ തലച്ചോറ് കൊണ്ടേ സംവേദിക്കാൻ പറ്റുള്ളൂ. അതേസമയം സുധകുമാരി ടീച്ചറിൻ്റെ ഒരു കവിതയോ അല്ലെങ്കിൽ വേറൊരു കവിതയ്ക്കോ ആണെങ്കിൽ ഹൃദയം കൊണ്ടാണ്. അല്ലെങ്കിൽ മുകുന്ദൻ സാറിൻ്റെ നോവലോ എന്നെ വളരെയധികം സ്വാധീനിച്ചതാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ. അപ്പോൾ അത്തരം പുസ്തകങ്ങൾ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വേർതിരിവ് സാധ്യമാണോ? ഇല്ല, അങ്ങനെ വേർതിരിവിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ ചോദിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞതല്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില പുസ്തകത്തിൽ നമുക്ക് പിന്നെ നമ്മുടെ തലച്ചോറ് ഹൃദയം ഒന്നായി ചേരുന്ന അങ്ങനെയുള്ള പുസ്തകങ്ങളുണ്ട്. ഇപ്പോൾ ഒ വി വിജയൻ്റെ നോക്കൂ. ഒ വി വിജയൻ വലിയൊരു ബുദ്ധിജീവിയാണ്. പക്ഷേ പലപ്പോഴും എല്ലായ്പ്പോഴും എഴുതുന്നത് ഹൃദയം കൊണ്ടാണ്. പക്ഷേ അതിൽ നമ്മൾ വായിക്കുമ്പോഴേ എവിടെയൊക്കെയോ വിജയൻ്റെ തലച്ചോറിൽ നമുക്ക് കാണാം. അപ്പോൾ അതിനങ്ങനെ വേർതിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു, ഞാൻ ഹൃദയം കൊണ്ടാണ് സംവദിക്കാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ വേണമെങ്കിൽ നമുക്ക് നല്ല അതിനൊരു പരിഹാരമുണ്ട്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ആനന്ദിനെ വായിക്കാം. ഇപ്പം തലച്ചോറാണ് ആവശ്യമെങ്കിൽ ആനന്ദിനെ വായിക്കാം, ഹൃദയമാണ് ആവശ്യമെങ്കിൽ സുഗതകുമാരി ടീച്ചറെ വായിക്കാം. ഇപ്പം പ്രശ്നം തീർന്നല്ലോ. ഒരു ദിവസം ആനന്ദിനെയും അടുത്ത ദിവസം സുഗതകുമാരി ടീച്ചറെയും വായിച്ചാൽ നമ്മുടെ പ്രശ്നം തീർന്നു. അപ്പം അതൊരു വലിയൊരു പ്രശ്നമല്ല. പക്ഷേ ഞാൻ എനിക്ക് ഇഷ്ടം ഹൃദയം കൊണ്ട്
സംവദിക്കാൻ അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ പേര് ചന്ദ്രശേഖരൻ. ഓക്കെ, ഞാൻ മൂന്ന് സാറിൻ്റെ ഏതാണ്ട് എല്ലാ ബുക്കുകളും വായിച്ചിട്ടുണ്ട്. അതിലെ കഥകളും എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. രാധരാധ മാത്രം, അതുപോലെ ഡൽഹി 71 എല്ലാം മതി. സർ, ഡൽഹി 71 എഴുതിയ ആ ഒരു കഥ വളരെയധികം പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു സംഭവത്തിനെ അടിസ്ഥാനമാക്കിയാണ്. ഒരു വ്യക്തി ഒരു സംഭവം നടക്കുന്നു, നിസ്സഹായനായി നിൽക്കുന്നു, അങ്ങനത്തെ ഒരിതാണ്. ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇരുൾമൂടി നിൽക്കുന്നൊരു കാലഘട്ടവുമാണ് ഇന്ന് പൊതുവെ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന ഇന്ത്യ ഒട്ടാകെ. ഇത് തികച്ചും വളരെയധികം ഒരു ഭയാനകമായിട്ടുള്ള ചിത്രം നമ്മുടെ മനസ്സിലേക്ക് പടർന്നു കയറുന്നുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ, ഈ ഒരു സാഹചര്യത്തിനെ മുൻനിർത്തിക്കൊണ്ട് താങ്കൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു കഥകളോ ഒന്നും തന്നെ എഴുതാത്തത്? തികച്ചും വളരെയധികം ആവശ്യപ്രദമായിട്ടുള്ള ഒരു വളരെയധികം ആവശ്യമുള്ളൊരു കാര്യമല്ലേ? കാരണം ഇത്തരത്തിലുള്ള ഇടപെടലുകളാണ് സമൂഹ മനസ്സിനെ എന്തെങ്കിലും രീതിയിൽ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് ചോദിക്കുകയാണ്. അല്ല, ഞാൻ അങ്ങനെയുള്ള കഥകൾ എഴുതുന്നു, ഇപ്പോഴും എഴുതുന്നുണ്ട്. പക്ഷേ അതുമാത്രമാണ് എഴുതാൻ അത് സാധിക്കില്ല. നമുക്കെപ്പോഴും ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തെ എന്ത് പഠിപ്പിക്കാനാണ് എഴുത്തുകാരൻ. പക്ഷേ അതേസമയത്ത് തന്നെ ഇതുപോലുള്ള കഥകൾ ഞാൻ ഇപ്പോഴുണ്ട്. അവസാനമായിട്ട് ഞാൻ എഴുതിയ കഥ അപ്പൻ്റെ ബ്രാൻഡിക്കുപ്പി എന്നുള്ള, അതും ഈ അച്ഛനും അമ്മമാര് മക്കളുടെ മുമ്പിൽ നിസ്സഹരാകുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അത് ഒരു വലിയൊരു സാമൂഹിക പ്രശ്നമാണ്. അപ്പോൾ ഞാൻ എഴുതുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും സമൂഹത്തെ നന്നാക്കാൻ വേണ്ടി ഞാനൊരു കഥ എഴുതി കളയാം എന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. അങ്ങനെ ഞാൻ എഴുതുകയുമില്ല. പിന്നെ അങ്ങനെ ഒരു ചില കഥകൾ അങ്ങനെ ആയിപ്പോകുന്നു. ഇപ്പം ഡൽഹി 51 കഥകൾ ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എഴുതിയതാണ്. അതങ്ങനെ ഏകദേശം അതുപോലെ ഒരു കാഴ്ച കണ്ടിരുന്നു. അതിലുള്ള കുറ്റകൃത്യമല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത്. അത് നോക്കി നിന്നവരെയാണ്. സിനിമ കാണുന്നത് പോലെ ഈ കുറ്റകൃത്യത്തെ നോക്കി നിൽക്കുന്ന, നമ്മളൊക്കെ കാണികളാകുന്ന, പ്രതികരണശേഷി ഇല്ലാത്ത കാണികളാകുന്നു. അതായിരുന്നു എന്നെ അലട്ടിയിരുന്നത്. വാസ്തവത്തിൽ ആ കഥയുടെ സന്ദേശവും അതുതന്നെയാണ്.